പ്രിയമുള്ളവരെ, ഇത് ഇങ്ങനൊരു വേദിയിൽ മൊത്തത്തിൽ എന്ത് സംസാരിക്കണം എന്നുള്ളത് ഇപ്പം അത്ര ക്ലിയറല്ല. ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറായാണെങ്കിൽ പോലും നമ്മുടെ ആർട്ടിസ്റ്റുകളും ആർട്ടിസ്റ്റ് ഓഡിയൻസും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയാണ്, ഒരു സദസ്സാണ്. ഞാനിവിടെ പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അത്ര പ്രസക്തമാണ് എന്ന് പലർക്കും തോന്നിയെന്ന് വരില്ല. ഒരു കാര്യം എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ ആലോചന ഉള്ളത്. അതിലൊരു ഭാഗം കേട്ട പലരും ഇവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കും ചിലപ്പോൾ എന്നെ അവിടെ വിളിച്ചിട്ടുണ്ടാവാം. തലശ്ശേരിയിലൊരു ഒരു വർക്ക്ഷോപ്പിൽ ഇതിൻ്റെ ഒരു ഭാഗം ഈ രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അന്ന് പറഞ്ഞ് നിർത്തിയത് പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്. പക്ഷെ പെയിൻറ്റിങ് ആയിരുന്നില്ല അന്നത്തെ ഒരു വിഷയം എന്നുള്ളതുകൊണ്ട് അത് കൂടുതൽ ആ വർക്ക്ഷോപ്പിൻ്റെ നടക്കുന്ന ഹാളിന് പുറത്ത് വെച്ചിട്ട് ഇവർ രണ്ടുപേരും, അല്ലേ, നിങ്ങൾ രണ്ടുപേരല്ലേ, ചില കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അവരുടെ പെയിൻറ്റിങ്ങിൻ്റെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട ചില വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അന്ന് ചോദിക്കുന്നുണ്ടായി. അപ്പോൾ ആ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ഇവിടെ വരാൻ ഞാൻ അവരോട് കമ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് പിന്നെ കവിത വിളിച്ചപ്പോൾ ഞാൻ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അന്ന്. അതുകൊണ്ടാണ് എന്തെങ്കിലും വരും, പക്ഷേ വരാൻ ഒരു മടിയും കൂടാതെ വരാൻ തയ്യാറായി. അപ്പോൾ ആദ്യ ഭാഗം ഇവിടെ കുറച്ച് പേര് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ എന്നുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇത് ഒരു ആവർത്തനമായിട്ട് തോന്നുമെങ്കിൽ ക്ഷമിക്കാം, സഹിക്കാം. രണ്ടാമത്തെ ഭാഗത്താണ് ഞാൻ പെയിൻറ്റിങ്ങിനെ കുറിച്ച്, കാരണം അത് പറയണമെങ്കിൽ ഈ ഭാഗം പറഞ്ഞാലേ പറ്റുമെന്നുള്ളതുകൊണ്ട് രണ്ടാമത്തെ ഭാഗത്താണ്, അത് നാളെ ആയിരിക്കും കേട്ടോ, പെയിൻറ്റിങ്ങിനെ പറ്റി നേരിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കും. അതുപോലെ ടൈറ്റിലിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, അത് ഒരു എനിഗ്മ, ഒരു ടൈറ്റിലിൽ തന്നെ ഒരു ഒരു ദുരൂഹത ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഒരു പ്രഹേളിക സ്വഭാവം അതിനുണ്ട്. അതുകൊണ്ട് ആ എനിഗ്മ എന്താണെന്നുള്ളതാണ് ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം. ഈ ഒരു കാര്യം കൂടി പറഞ്ഞ് ആമുഖം അവസാനിപ്പിക്കാം. ഈ പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രശ്നം ഉണ്ട് അതിൽ. കാരണം പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ING ഫോമിലാണ്, ഒരു ആക്ടാണ്, ഒരു ക്രിയയാണ്. പെയിൻറ് ചെയ്യുക എന്നുള്ള ക്രിയയാണ്. നേരെ മറിച്ച് ഒരു ചിത്രത്തെയും നിങ്ങൾ പെയിൻറ്റിങ് എന്ന് പറയുന്നത് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. പല വാക്കുകൾക്കും ആ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നേരത്തെ കവിത സൂചിപ്പിച്ചപ്പോൾ ബീയിങ് എന്ന് പറയുമ്പോഴും ING ഫോമിലാണ് നിൽക്കുന്നത്. ING ആണ്, ക്രിയയാണ്. പക്ഷെ നമ്മൾ നാമരൂപത്തിലും ഉപയോഗിക്കാറുണ്ട് ബീയിങ് എന്നുള്ളത്. അതുപോലെ പെയിൻറ്റിങ്ങിനും ആ ഒരു സ്വഭാവമുണ്ട്. പെയിൻറ്റിങ്ങിന് നല്ലൊരു മലയാള വാക്ക് ഞങ്ങൾ കുറേ ആലോചിച്ചിട്ടുണ്ട് പണ്ട്. കവിതയ്ക്കൊക്കെ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യാൻ പറ്റിയിരിക്കും. ഈ ആക്ട് ഓഫ് പെയിൻറ്റിങ്, അതായത് പെയിൻറ്റ് ചെയ്യുക എന്നുള്ള ആക്ടിനെ മലയാളത്തിലൊരു വാക്കില്ല. എന്നിട്ട് ഞാൻ ഒരു വട്ടം നിസാറുമായിട്ട് ഒരു കാര്യം ഇതിനെപ്പറ്റി സംസാരിച്ചു, നിസാർ അഹമ്മദുമായിട്ട് സംസാരിച്ചപ്പോൾ അന്നിങ്ങനെ ചായനം എന്നൊരു വാക്കങ്ങൾ ഉണ്ടാക്കാം തീരുമാനിച്ചു. ചായം, ചായനം, പെയിൻറ്റ് ചായമാണല്ലോ. ചായനം എന്നൊരു വാക്കുണ്ടാക്കാം, വാക്കില്ലെങ്കിലും ഉണ്ടാക്കാമല്ലോ. എന്നിട്ട് ചായചിത്രണം എന്നൊക്കെ പറയാറുണ്ട്. ചായചിത്രണം, ചിത്രമല്ല, ചിത്രണം ആക്ടിനെ സൂചിപ്പിക്കുന്ന, പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ എന്നാണ് എനിക്ക്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ ആക്ട് ഓഫ് പെയിൻറ്റിങ്ങിനെ കുറിച്ചാണ്, പെയിൻറ്റിങ്ങുകളെ കുറിച്ചല്ല. പെയിൻറ്റിങ് എന്ന് നമ്മൾ പറയുന്ന പല പെയിൻറ്റിങ്ങുകളെക്കുറിച്ചോ ആവിഷ്കാരങ്ങളെക്കുറിച്ചോ ആവിഷ്കാര രൂപങ്ങളെക്കുറിച്ചോ അല്ല, അതിനെക്കുറിച്ച് ആവിഷ്കരിക്കുക എന്നുള്ള ആ പ്രക്രിയയെക്കുറിച്ചാണ്, ആ ക്രിയയെക്കുറിച്ചാണ്, അതിലെ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചാണ് ഈ അവതരണത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടാമത്തെ ഭാഗം ഒരു
വർക്ക് ഞാൻ അന്ന് അവരോട് പറഞ്ഞു, അത് അപ്പം തന്നെ അവരത് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അല്ലേ. കുറച്ച് പഴയൊരു വർക്കാണ്, പക്ഷേ എന്നെ അത് വീണ്ടും വീണ്ടും ഞാനത് വായിക്കുകയും അത് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമല്ല അതിനപ്പുറത്തും ഈവൻ മറ്റ് പല കാര്യങ്ങളെപ്പറ്റിയുള്ള ആലോചനകളും ഇന്നും പ്രസക്തമെന്ന് എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു പേപ്പറാണ് എൻ്റെ ഇതിനെപ്പറ്റിയുള്ള ആലോചനകളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ട്രിഗർ ചെയ്തിട്ടുള്ള. അത് മൗറീസ് മെർലുപോണ്ടി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ചിന്തകൻ, 20th century ആദ്യ ഘട്ടത്തിൽ ജീവിച്ചിരുന്ന, വളരെ പെട്ടെന്ന് മരിച്ചുപോയി, 60 വയസ്സിനുള്ളിൽ 59 വയസ്സോ മറ്റോ മരിച്ചുപോയ ഒരു ചിന്തകൻ. അവസാന കാലത്ത് 59 തൊട്ട് മുമ്പായിട്ട് എഴുതിയ ചില കുറിപ്പുകൾ, ആ കുറിപ്പുകളിൽ ഒന്നാണ് ഐ എൻ മൈൻഡ് എന്നുള്ള പേരിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഐ എന്ന് പറഞ്ഞാൽ ഐ ആണ്, ഐ അല്ല, ഇ വൈ ഐ, കണ്ണും മനസ്സും എന്ന് പരിഭാഷപ്പെടുത്താവുന്ന വളരെ ചെറിയൊരു ഒരു കുറിപ്പ്, ഒരു പ്രബന്ധം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുറിപ്പ് എന്ന് മാത്രം പറയാവുന്ന ഒരു സംഗതി. ഈ മെർലുപോണ്ടി ഒരു ഫിലോസഫറാണ്, ഫിനോമിനോളജി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചിന്തന പാരമ്പര്യത്തിലെ പെടുന്ന ഒരാളാണ്. ഈ ഫിനോമിനോളജി എന്ന് പറയുന്നത് ഒരു ജർമ്മൻ ചിന്താ പാരമ്പര്യമാണ്, അത് അതിൻ്റെ ഫ്രഞ്ച് പതിപ്പ് ആണ് എക്സിസ്റ്റൻഷ്യലിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന സാർത്ര്, അങ്ങനെ പലരും പിന്തുടരുന്ന ഒരു പാരമ്പര്യം. അതിലുൾപ്പെടുന്ന ഒരാളാണ്, വേണമെങ്കിൽ ഫിനോമിനോളജിസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു തത്വചിന്തകനാണ് മെർലുപോണ്ടി. പക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അത്ര വലിയ പ്രസിദ്ധി അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ഒരു കാര്യം. കാരണം ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മെർലുപോണ്ടി അപ്പോഴേക്കൊക്കെ മരിച്ചുപോയിട്ടുണ്ട്, പക്ഷേ പ്രധാനപ്പെട്ട ഫിനോമിനോളജിസ്റ്റുകളിൽ ഒരാളായിട്ട്, ഫിനോമിനോളജി എന്ന് പറയുന്ന ഹൈഡെഗർ, അങ്ങനെ കുറേ ജർമ്മൻ ചിന്തകരും ഫ്രഞ്ച് ചിന്തകരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഒരു വലിയ ഗ്രൂപ്പുണ്ട്. സാർട്രും ഒക്കെ ഉൾപ്പെടുന്ന, സിമോൺ ദ ബോവിയർ ഒക്കെ ഉൾപ്പെടുന്ന ഒരു 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 ഗ്രൂപ്പ് ഓഫ് തിങ്കേഴ്സ് ഉണ്ട്. ഈ ചിന്തകരുടെ ഇടയിൽ അന്നൊരു മൈനർ ഫിഗറായിട്ട് കരുതപ്പെട്ടിരുന്ന ആളാണ് മെർലുപോണ്ടി. വളരെ പ്രധാനപ്പെട്ട വർക്കുകളാണ് അന്ന് ചെയ്തിട്ടുള്ളത്. ഫിനോമിനോളജി ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത്. അതിന് മുമ്പ് സ്ട്രക്ചർ ഓഫ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വർക്കുണ്ട്. പിന്നെ മരിക്കുന്നതിന് മുമ്പ് എഴുതിയ കുറിപ്പുകളൊക്കെ കൂടി സമാഹരിച്ചത് വിസിബിൾ ആൻഡ് ദ ഇൻവിസിബിൾ എന്ന പേരിലാണ്. ഈ വിസിബിൾ എന്നുള്ളത് അതിൽ നിന്നെടുക്കുന്നതാണെന്ന് വേണേൽ, അത് വസ്തുത്തിൽ അതൊരു പുസ്തകമാണെന്ന് ചോദിച്ചാൽ അപൂർണമായ കുറേ ചിന്തകളും ആലോചനകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഒരു തത്വശാസ്ത്ര അല്ലെങ്കിൽ തത്വചിന്താ ഗ്രന്ഥത്തിന് വേണ്ടുന്ന ഒരു ലോജിക്കൽ കൺസിസ്റ്റൻസിയോ ഒരു വ്യവസ്ഥയോ ചിട്ടയോ ഒന്നും പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയാത്ത, ഒരു പക്ഷേ മെർലുപോണ്ടി തന്നെ പിന്നീട് തിരുത്താൻ ഉദ്ദേശിച്ചിരുന്ന ചില കുറിപ്പുകൾ, അപൂർണമായ ചില കുറിപ്പുകളുണ്ട്. ചിലതൊക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട്. അത് ആലോചനകൾ ഒരു ഗൃഹപാഠം പോലെ ചെയ്തിട്ടുള്ളതാണ്, ഒരു ഹോം വർക്ക് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അദ്ദേഹം അതിനിടയ്ക്ക് വെച്ചിട്ടാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മരണം സംഭവിക്കുന്നത്. ആ പുസ്തകമാണ് പിന്നീട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, ഈ വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ എന്ന് പറയുന്നത്. ഈ പുസ്തകം പെയിൻറ്റിങ്ങിനെ കുറിച്ചോ കലയെക്കുറിച്ചല്ല, നിരവധി നേരിട്ട് ഫിലോസോഫിക്കലായിട്ടുള്ള ചില ചിന്തകളാണ് അതിലുള്ളത്. ആ സമയത്ത് തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ലേഖനമാണ്, ഒരു കുറിപ്പാണ് ഞാൻ ഈ പറഞ്ഞ ഐ എൻ മൈൻഡ് എന്ന് പറയുന്നത്. മറ്റൊരു ലേഖനം പോൾ സെസാനെ കുറിച്ചുള്ളതാണ് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാതെ സെസാൻസ് ഡൗട്ട് എന്നാണ് ആ പ്രബന്ധത്തിൽ, പ്രബന്ധമല്ല, ഇതുപോലെ തന്നെ ഒരു കുറിപ്പാണ്. ഈ രണ്ട് കുറിപ്പുകൾ എന്നെ വളരെയധികം, ഞാനത് പഠിക്കുന്ന കാലത്ത് തന്നെ, പിന്നീട് കുറേ കാലം ഞാനത് ആ ഒരു മേഖലയിലല്ല വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അന്നേ എൻ്റെ മനസ്സിൽ കിടക്കുന്ന ചില ചിന്തകളാണ് പിന്നീട് ഞാൻ കൊടുത്തിട്ടെടുക്കുന്നത്. ഇത്
ഈ അയ്യൻ മൈൻഡ് എന്ന് പറയുന്ന ഈ ലേഖനം അതെല്ലാവരും വായിക്കണം എന്നാണ് ഞാൻ പറയുക. അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറിപ്പാണ്. അത് അദ്ദേഹം വലേരി എന്ന് പറയുന്ന, നിങ്ങൾക്കറിയാമായിരിക്കും, ഫ്രഞ്ച് ഒരു പെയിൻ്റർ. വലേരിയുടെ ഒരു ഒരു പോട്ട് വീട്ടിലുണ്ട്. ആ പോട്ട് എങ്ങനെയാണ്? ഇറ്റ് ഈസ് ബൈ ലെൻഡിങ് ഹർ ബോഡി ടു ദ വേൾഡ് ദാറ്റ് ദ പെയിൻ്റർ ടേൺസ് ദ വേൾഡ് ഇൻ ടു എ പെയിൻറ്റിംഗ്. ബൈ ലെൻഡിങ് ഹർ ബോഡി ദാറ്റ് ദ പെയിൻ്റർ ടേൺസ് ഓർ ചേഞ്ചസ് ദ വേൾഡ് ഇൻ ടു എ പെയിൻറ്റിംഗ് എന്നാണ് ആ അതിലൊരു പ്രധാനപ്പെട്ട ആശയം. ഒരു പെയിൻറ്റർ ലോകത്തെ ഒരു പെയിൻറ്റിംഗ് ആക്കി മാറ്റുന്നത്, ഞാനത് അതേപടി ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്, ഒരു പെയിൻറ്റിംഗ് ആക്കി മാറ്റുന്നത് സ്വന്തം ശരീരത്തെ അതിലേക്ക് കൊടുത്തുകൊണ്ട്, വിട്ടുകൊടുത്തുകൊണ്ട്, ലെൻഡിംഗ് ആണ്, വേണമെങ്കിൽ കടം കൊടുത്തുകൊണ്ടാണ് എന്ന് പറയാം. സ്വന്തം ശരീരത്തെ വിട്ടുകൊടുത്തുകൊണ്ടാണ്, ലോകത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ലോകത്തെ ഒരു പെയിൻറ്റിംഗ് ആക്കി മാറ്റുന്നത് എന്ന ഒരു കോട്ട് വലേരി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് മുല്ലെ പോണ്ടിയുടെ ആ കുറിപ്പുകളിലൊക്കെ ആവർത്തിച്ച് വരുന്നുണ്ട്, പല ഘട്ടങ്ങളിൽ ഇത് വരുന്നുണ്ട്. മറ്റൊന്ന് ആൻഡ്രെ മർച്ചൻ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പെയിൻറ്റർ, അത്രയൊന്നും പ്രധാനപ്പെട്ട ആളാണെന്ന് ചിലപ്പോൾ ആർട്ടിസ്ട്രിയിൽ അത്ര പ്രധാനപ്പെട്ട ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ മുല്ലെ പോണ്ടി ജീവിച്ചിരുന്ന കാലത്തൊക്കെ ഇമ്പ്രഷനിസ്റ്റ് പെയിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള, എഴുതുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, എഴുതിയിട്ടുള്ള, അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് മർച്ചൻ്റ്. മർച്ചൻ്റിൻ്റെ ഒരു ആശയം അതും മുല്ലെ പോണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് ആശയം ഇതാണ്, ഒരുപക്ഷെ ഇമ്പ്രഷനിസത്തിൻ്റെയൊക്കെ ഒരു കോണ്ടെക്സ്റ്റിലാണ് അത് കൂടുതൽ പ്രധാനമാവുക എന്ന് തോന്നും. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാനൊരു കാട്ടിൽ പോകുമ്പോൾ ഞാൻ മരങ്ങളെ കാണുകയല്ല ചെയ്യുന്നത്, മരങ്ങൾ എന്നെ നോക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു വളരെ പോയറ്റിക് ആയിട്ടുള്ള മെറ്റഫോറിക് എന്ന് വിളിക്കാവുന്ന ഒരു പ്രയോഗമാണ്. കാട്ടിൽ നിൽക്കുമ്പോൾ മരങ്ങൾ എന്നെ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നും. ഞാൻ മരങ്ങളെയല്ല, മരങ്ങൾ എന്നെ നോക്കുന്നു എന്നുള്ളത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ലുക്ക് അറ്റ് ദ വേൾഡ് ട്രീസ്, ബട്ട് ട്രീസ് ലുക്ക് അറ്റ് മീ എന്നാണ് മർച്ചൻ്റിൻ്റെ ഒരു. ഈ രണ്ട് കാര്യങ്ങൾ ഇതിന് ഒരു ഫിലോസോഫിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ടെന്ന് തോന്നില്ല, കാരണം ഇത് പോയറ്റിക് ആയിട്ടുള്ള വളരെ അലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗമായിട്ടാണ് ചിലപ്പോൾ ഇത് തോന്നുക, ഇത് രണ്ടും. പക്ഷേ ഇതിൻ്റെ ചില ഇംപ്ലിക്കേഷൻസ് ആലോചിക്കുക എന്നുള്ളതാണ് മുല്ലെ പോണ്ടി ഈ രണ്ട് വർക്കിലും ചെയ്തിട്ടുള്ള കാര്യം. സെൻസ് ആൻഡ് ഡൗട്ടിനേക്കാൾ കൂടുതൽ ഈ ഐ എൻ മൈൻഡ് എന്ന് പറയുന്ന ഈ കുറിപ്പിൽ ചെയ്യുന്നു. അപ്പം ഞാനതിൽ വ്യക്തമായിപ്പോൾ ബോഡിയെ പറ്റിയിട്ടുള്ള ചിന്തയൊന്നും അതിൽ കാര്യമായിട്ട് കാണാനില്ല. പക്ഷെ ബോഡി എന്നുള്ളതാണ് മുല്ലെ പോണ്ടി സ്വീകരിക്കുന്ന, ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മുല്ലെ പോണ്ടിയുടെ ഫിനോമിനോളജിയെ പറയുന്നത് ഫിനോമിനോളജി ഓഫ് എംബോഡിമെൻറ്റ് എന്നാണ് സാധാരണ, അല്ലെങ്കിൽ ഫിനോമിനോളജി ഓഫ് ബോഡി എന്നാണ് സാധാരണ പറയാറ്. ബോഡിയാണ് മുല്ലെ പോണ്ടിയുടെ ഒരു സെൻട്രൽ കൺസേൺ, തിങ്കിങ്ങിൻ്റെ, ആലോചനകളുടെ ഒരു കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ബോഡി. അപ്പം ആദ്യത്തെ ഞാൻ പറഞ്ഞ അതിൽ ഈ ലെൻഡിങ് ബൈ ലെൻഡിങ് ഹർ ബോഡി ടു ദ വേൾഡ് ദാറ്റ് ദ ആർട്ടിസ്റ്റ് ചേഞ്ചസ് ദ വേൾഡ് ഇൻ ടു എ പെയിൻറ്റിംഗ് എന്ന് പറയുന്നതിനുള്ള ബോഡി, ശരീരത്തെ വിട്ടുകൊടുക്കുക, ലോകത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ളത്, അതിലെ ശരീരം എന്താ എന്നുള്ളതാണ് ആദ്യ ഭാഗത്ത് ചെറിയ വ്യക്തത വരുത്താൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കും. എന്നിട്ട് ഞാൻ പെയിൻറ്റിങ്ങിലേക്ക് രണ്ടാമത്തെ ഭാഗത്ത് പറയാം. അപ്പോൾ എന്താണ് ഈ ബോഡി വിട്ടുകൊടുക്കുന്നു എന്ന് പറയുന്ന ഈ ബോഡി എന്താ? അത് പെയിൻറ്റിങ്ങിൻ്റെ കോണ്ടെക്സ്റ്റ് മാത്രമല്ല, പൊതുവെ നമ്മൾ ഈ ശരീരം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. ഒരുപക്ഷെ ശരീരം എന്ന് പറയുന്നത് ഒരു തത്വചിന്തയ്ക്ക് പറ്റിയൊരു വിഷയം അല്ല എന്നാണ് പൊതുവെ ഒരു ക്ലാസിക്കൽ, ഒരു പരമ്പരാഗതമായ, ഒരു സാമ്പ്രദായികമായ ചിന്ത വെച്ച് നോക്കുകയാണ്. ശരീരത്തെ പറ്റി അങ്ങനെ തത്വചിന്ത വളരെ പലപ്പോഴും നിശബ്ദമാണ്, കാരണം ശരീരമല്ല അതിൻ്റെ വിഷയം. ഇപ്പോൾ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള
ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ ബോധം, മനസ്സ് എന്നൊക്കെ പറയുന്ന അശരീരിയായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് തത്വചിന്തകൾക്ക് ഇഷ്ട വിഷയം. ആത്മാവുണ്ടോ എന്നുള്ള ചോദ്യം, ബോധമുണ്ടോ അല്ലെങ്കിൽ ബോധം എന്താണ്, മനസ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ പല കാര്യങ്ങളാണ്. കാരണം ആ വിഷയങ്ങളിലൊക്കെ ഒരു തരം എനിഗ്മ ഉണ്ട്. അപ്പോൾ ബോധം എന്താണെന്നുള്ളത് തീർപ്പ് കൽപ്പിക്കപ്പെട്ട വിഷയമല്ല. ബോധത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഒരു ഫൈനാലിറ്റി, അതിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ട ഒരു വിഷയമല്ല ബോധം എന്ന് പറയുന്നത്. അപ്പം അടുത്ത കാലത്ത് കോൺഷ്യസ്നസ് എക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകം, ഒരു 10 വർഷം മുമ്പ് ഡാനിയൽ ഡെന്നറ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നു. അദ്ദേഹം ശ്രമിക്കുന്നത് കോൺഷ്യസ്നസ് എക്സ്പ്ലെയിൻഡ് ഇതോടെ അത് വിശദീകരിച്ച് കഴിഞ്ഞു എന്നാണ്. പക്ഷേ ആ കോൺഷ്യസ്നസ് എക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്ന ആ പോയിൻ്റ് തന്നെ പിന്നീട് ഒരുപാട് അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ബോധത്തെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, നമുക്ക് കൃത്യമായി വസ്തുനിഷ്ഠമായി വിശദീകരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എവേ, എക്സ്പ്ലെയിൻ എന്ന് പറയുന്നതിലും അതുണ്ട്, നിങ്ങൾക്കത് തീർപ്പ് കൽപ്പിച്ച് വിടാൻ പറ്റുന്ന ഒരു വിഷയമല്ല ബോധം എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ മെറ്റീരിയൽ ബേസ് അപ്പോൾ തലച്ചോറിലേക്ക് നിങ്ങൾക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുമോ, കോൺഷ്യസ്നെസ്സിനെയും മനസ്സിനെയൊക്കെ തലച്ചോറിലേക്ക് റിഡ്യൂസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുമോ, അങ്ങനൊരു ശ്രമമാണ് പൊതുവേ സയൻറ്റിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ തലച്ചോറ് തന്നെയാണ് മനസ്സ്, അല്ലാണ്ട് മനസ്സ് എന്നൊരു വാക്കിനെ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്നാണ് പുതിയ പല സയൻറ്റിസ്റ്റുകളും പറയുന്ന ഒരു കാര്യം. ഒരുതരം ഫിസിക്കലിസം എന്നതിനെ പറയാം. ഫിസിക്കൽ ആയിട്ടുള്ള ടേംസിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങളാണ്, അതിന് മെറ്റാഫിസിക്കൽ ആയിട്ടുള്ളൊരു തലമൊന്നുമില്ല. ഇത് സംതിങ് വിച്ച് ക്യാൻ ബി റിഡ്യൂസ് യുവർ നോ യുവർ ബോഡി യുവർ ബ്രെയിൻ ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ ലാംഗ്വേജ്. അതിനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, ഫിസിക്സിൻ്റെ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ബോധം, മനസ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ മൈൻഡ് ബോഡി ഐഡൻറ്റിറ്റി തിയറി എന്ന് പറയുന്ന തിയറി തന്നെ. അപ്പോൾ മൈൻഡ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് എന്നാണ്. അപ്പോൾ പലരും ഉപയോഗിക്കുന്നില്ല ആ വാക്ക്, കാരണം ബ്രെയിൻ തന്നെയാണ്, ബ്രെയിൻ്റെ ഒരു ഫങ്ഷനാണ് ഇങ്ങനെ മൈൻഡ്. പക്ഷേ എങ്കിലും മൈൻഡിനെ കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ ബ്രെയിൻ്റെ ഫങ്ഷൻ എന്നുള്ള രീതിയിലാണെങ്കിൽ പോലും ഒരുപാട് ചിന്തകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. മുഴുവനായും ഫിസിക്കൽ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒന്ന് എന്നൊരു എനിഗ്മ അതിലുണ്ട്, ഒരു പ്രഹേളിക അതിലുണ്ട്, ഒരു ബുരാക്കുടുക്ക് അതിലുണ്ട്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ രാവിലെ നേരത്തെ കവിത പറയുകയാണ്, അപ്പോൾ പെയിനിനെ പറ്റി പറയാം. പെയിൻ എങ്ങനെയാണ്, എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്, ഇപ്പോൾ പെയിൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഫിസിക്കൽ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നെന്ന കാരണങ്ങൾ കൊണ്ടാണ് ബോഡിയിൽ വരുന്ന ഈ ഇന്നത്തെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് പെയിൻ. പക്ഷേ എൻ്റെ പെയിൻ എന്ന് പറയുന്നത് ഓക്കെ, അതിലാ എൻ്റെ ഉണ്ടത്, ഞാനുണ്ടല്ലോ, ആ സബ്ജക്റ്റ് ഉണ്ടത് അതിൽ. ഓക്കെ, എൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ ഞാനാണ് അതിൻ്റെ ഓണർ. ഓക്കെ, ഞാനെങ്ങനെയാണ്, എനിക്ക് എങ്ങനെയാണ് പെയിൻ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയാൻ പറ്റില്ല. ഓക്കെ അല്ലേ, നിങ്ങൾക്കുള്ള പെയിൻ പുറത്തു വന്നിട്ട് എങ്ങനെ എനിക്ക് ഭാഗം മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അത് റിഡ്യൂസ് ചെയ്യാം, ഓക്കെ, റിഡ്യൂസ് ചെയ്ത് ഇന്നെന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്നൊക്കെ പറയാം. പക്ഷേ ഞാൻ അനുഭവിക്കുന്ന പെയിനും ഈ ഒബ്ജക്റ്റീവായിട്ട് വിശദീകരിക്കാൻ കഴിയുന്ന പെയിനും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട് എപ്പോഴും. ഒരു ഒരു അതിനാണ് ഹാർട്ട് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയും. ഹാർട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സോഫ്റ്റായിട്ടുള്ള പ്രോബ്ലം അല്ല, ഹാർട്ട് പ്രോബ്ലമാണ്. അതായത് ഒബ്ജക്റ്റീവായിട്ടുള്ള വിശദീകരണവും സബ്ജക്റ്റീവായിട്ടുള്ള അതിൻ്റെ ആസ്പെക്റ്റും ഓക്കെ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഇതൊരിക്കലും ഫില്ല് ചെയ്യാൻ പറ്റാത്തൊരു ഗ്യാപ്പ്. ഓക്കെ, ഇത് അവശേഷിക്കുകയാണ്. അതായത് ഈ പ്രോബ്ലത്തിൻ്റെ ഒരു ഊരാക്കുടുക്കായിട്ട്, ഒരു പ്രഹേളികയായിട്ട്, ഒരു മിസ്റ്ററിയായിട്ട്, എനിഗ്മയായിട്ട് അത് അവശേഷിക്കുന്നുണ്ട്. അതിനെ വിശദീകരിക്കാൻ ഒരുപാട് ശ്രമങ്ങളുണ്ട്. ഹാർട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞ ഒന്നില്ല എന്നാണ്. ഇപ്പോൾ ഡെന്നറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു, ഡെന്നറ്റ് പറയാ അങ്ങനെ ഒരു ഹാർട്ട് പ്രോബ്ലം എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഓക്കെ, അത് വെറുതെ ഫിലോസഫേഴ്സ് ഉണ്ടാക്കുന്ന ഒരു മിത്താണ്, ഒരു ഹാർട്ട് പ്രോബ്ലം അങ്ങനത്തെ ഒന്നില്ല എന്നാണ്. അങ്ങനെ ഒരുപാട് വാദങ്ങളുണ്ട്, എതിർവാദങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് തീർപ്പ് കൽപ്പിക്കപ്പെട്ടൊരു വിഷയമല്ല ബോധമായാലും മനസ്സായാലും എക്സ്പീരിയൻസ് ആയാലും, ഇതിലൊക്കെ ആ മിസ്റ്ററി അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഫിലോസഫേഴ്സും കോഗ്നിറ്റീവ് സയൻറ്റിസ്റ്റുകളും ഒക്കെ ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ബോഡി എങ്ങനെയാണ്, ബോഡിയുടെ എനിഗ്മ എന്ന് പറയുമ്പോൾ എന്താ, ബോഡി എന്ന് പറഞ്ഞാൽ എന്താ, വളരെ മെറ്റീരിയലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഓക്കെ നിങ്ങൾക്ക് തുറന്നു നോക്കാൻ കഴിയുന്ന അല്ലേ. ഇപ്പം മനസ്സ് തുറന്നു നോക്കാൻ പറ്റില്ല,
ഓക്കെ, മനസ്സ് എത്ര തുറന്നു നോക്കിയാലും നിങ്ങളുടെ മനസ്സ് അവിടെ അവശേഷിക്കും. ബോധം തുറന്ന് പരിശോധിക്കാൻ പറ്റില്ല. നിങ്ങളുടെ തലച്ചോറ് വേണമെങ്കിൽ തുറന്ന് പരിശോധിക്കാൻ പറ്റും, പക്ഷെ ബോധത്തിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ഫോയിഡൊക്കെ വേറെ രീതിയിൽ അത് ഇറങ്ങി പരിശോധിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് ഉള്ളിലേക്ക് അതിൻ്റെ അടലുകൾ. പക്ഷേ അങ്ങനെ ഇറങ്ങി പരിശോധിക്കാൻ കഴിയാത്ത ഒരാഴമുള്ള ഒരു സംഗതി ആണ് ബോധമാണെങ്കിലും മനസ്സാണെങ്കിലും. നമ്മുടെ ശരീരത്തിന് അങ്ങനത്തെ ഒരു ആഴമൊന്നുമില്ല, കാരണം നിങ്ങൾ ഒരു ഒരു മെഷീൻ പോലെ അത് അഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഒരു കമ്പ്യൂട്ടർ ചിന്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ കമ്പ്യൂട്ടർ അഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ഈ വയറും അങ്ങനെ ഫിസിക്കലായിട്ടുള്ള കുറേ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിലൊന്നും അവശേഷിക്കുന്നില്ല. നിഗൂഢമായി ഒരു ബോധവും അവശേഷിക്കാത്ത ഒരു സാധനമാണ് ഈ യന്ത്രം. ദേർ ഇസ് നോ ഗോസ്റ്റ് ഇൻ ദ മെഷീൻ, വയൽ ഉപയോഗിച്ചോ ആർക്കും ഉപയോഗിക്കാം, നോ ഗോസ്റ്റ് ഇൻ ദ മെഷീൻ. ആ മെഷീൻ്റെ ഉള്ളിൽ ഒരു ഗോസ്റ്റും ഇല്ല. ഓക്കെ, അതെല്ലാം ഒന്നും ആവിഷ്ടമായിട്ടില്ല. അതുപോലത്തെ ഒന്നാണ് ശരീരം എന്ന് പറഞ്ഞത്. എൻ്റെ ശരീരത്തിൽ യാതൊരു മിസ്റ്ററി ഇല്ല സത്യത്തിൽ. എനിക്ക് തന്നെ കാണാം അല്ലേ, ഹോൾ ബോഡി സ്കാനിങ്ങിലൂടെ എനിക്ക് എൻ്റെ ശരീരം മുഴുവൻ കാണാൻ പറ്റും. പണ്ടൊരു പക്ഷേ പിന്നെ ഡെക്കാർട്ടോ അല്ലെങ്കിൽ മൈൻഡിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന കാലത്ത് ഈ സ്കാനിങ് ഇല്ല, ഹോൾ ബോഡി സ്കാനിങ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല. മാത്രമല്ല ശരീരം ഒരു മിസ്റ്ററി ആയിട്ട് അവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മിസ്റ്ററി ഈ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, എക്സ്പ്ലെയിനബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുമെന്നറിയില്ല, പക്ഷേ ഈ പ്രിൻസിപ്പിൾ അത് നിങ്ങൾക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാധനം. ഇപ്പോൾ വെസ്റ്റിൻ്റെ ഒരു ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡിസെക്ഷൻ എന്ന് പറയുന്ന, ബോഡി ഡിസെക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ് അംഗീകാരം കിട്ടുന്നത്. ഇപ്പോൾ ഫൂക്കോ ഒക്കെ അതിനെ പറ്റിയിട്ട് എഴുതുന്നുണ്ട്. അതായത് മെഡിക്കൽ സയൻസ് മുഴുവൻ ഉണ്ടാകുന്നത് ഈ പത്തോളജിക്കൽ അനാട്ടമി വരുന്നതോടുകൂടിയാണ്, മോഡേൺ മെഡിക്കൽ സയൻസ് തന്നെ നിൽക്കുന്നത്. കാരണം ശവശരീരത്തിൽ നിന്നാണ് മെഡിസിൻ ഉണ്ടാവുന്നത്. അതായത് ശവശരീരത്തെ കീറി മുറിക്കാൻ പറ്റും, ബോഡിയുടെ ഉള്ളിലേക്ക് നിന്നിട്ട് കടന്നു ചെന്ന് എല്ലാം പരിശോധിക്കാൻ കഴിയുന്ന ഒന്നാണ് ബോഡി എന്നുള്ളൊരു സങ്കല്പം തന്നെ ഉണ്ടാവുന്നത് പിന്നീടാണ്. എനിവേ, അങ്ങനെ സങ്കല്പം ഉണ്ടാവുന്നതിനും പ്രാക്ടിക്കലി അത് പോസിബിൾ ആവുന്നതിന് മുമ്പ് തന്നെ തിയററ്റിക്കലി ഇൻ പ്രിൻസിപ്പിൾ അതെല്ലാവർക്കും അറിയാം ബോഡിയിലൊന്നുമില്ല. അതുകൊണ്ട് ബോഡി വളരെ നശ്വരമായ ഫിലസോഫിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ബോഡിയെ കണ്ടിരുന്നത്. അതിപ്പോൾ മതപരമായ ചിന്തയുടെ ചരിത്രം നോക്കിയാലും ശരീരം നശ്വരമാണ്, ആത്മാവ് അനശ്വരമാണ് എന്നുള്ള ആ ഒരു ഡൈക്കോട്ടമിയിലാണ് അല്ലേ. ഇപ്പോൾ ഏത് ട്രഡീഷൻ ആയാലും, ഇപ്പോൾ റിലീജിയസ് ട്രഡീഷൻ മുഴുവൻ അതുണ്ട്, ക്രിസ്ത്യാനിറ്റി ആയാലും ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ എന്ന് വിളിക്കപ്പെടുന്ന ട്രഡീഷൻസ് ആയാലും ഇതിലൊക്കെ ഉള്ളിൽ ഈ ഒരു 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 ഡൈക്കോട്ടം, ഈ ഒരു ഇതുണ്ട്. ശരീരം നശ്വരമായ ഒന്നാണ്, അത് മരിക്കും, അതില്ലാതാവും, അതിൽ മറ്റു വസ്തുക്കളെ പോലെ തന്നെ ഒരു സാധനമാണ്. നേരെ പറഞ്ഞ ആത്മാവ് അനശ്വരമാണ്, അത് കൂടുവിട്ട് കൂടുമാറും അല്ലേ, ട്രാൻസ്മൈഗ്രേഷൻ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ശരീരം ഇല്ലാതായാലും അത് നിലനിൽക്കുന്നുണ്ട്, അനശ്വരമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ സോൾ എന്നാണ് പ്ലേറ്റോ അതിനെപ്പറ്റി പറയുന്നത്. അങ്ങനെ ഇമ്മോർട്ടലായിട്ടുള്ള, അനശ്വരമായിട്ടുള്ള, മരിക്കാത്ത ഒന്ന് എന്നുള്ള രീതിയിൽ ആത്മാവ് വളരെ പവിത്രവും ഓക്കെ വളരെ പ്രധാനപ്പെട്ടതും ഫിലസോഫിക്കലി സിഗ്നിഫിക്കൻറ്റും ആയിട്ടുള്ള ഒന്നായിട്ട് ചർച്ച ചെയ്യുമ്പോഴും ശരീരം എന്ന് പറയുന്നത് എല്ലാവരും ഉപേക്ഷിച്ചൊരു സംഗതിയാണ്. അതിൽ വിശദീകരിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. കാരണം അത് വിശദീകരിക്കാൻ ഉണ്ടെങ്കിൽ തന്നെ അത് മെഡിക്കൽ സയൻസിന് വിശദീകരിക്കാൻ കൊടുക്കാം, ഫിസിയോളജിക്ക് കൊടുക്കാവുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇപ്പോൾ തത്വചിന്ത സത്യത്തിൽ ചെയ്ത് ശരീരത്തെ സയൻസിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ നോക്കിക്കോ അതിലെന്താണുള്ളതെന്ന് നിങ്ങൾ നോക്കിക്കോ, അതിൽ ഞങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒന്നുമില്ല, പരിശോധിക്കാൻ ഒന്നുമില്ല. പക്ഷേ ഈ ബോഡിയിലാണ് ഒരു ശ്രദ്ധ മല്ലുപാണ്ഡ്യയുടെ പതി. ആ ശ്രദ്ധയാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് മല്ലുപാണ്ഡ്യ ഈ ബോഡി ഇങ്ങനെ ശ്രദ്ധ, ബോഡിയിലുള്ള ഈ ശ്രദ്ധയുടെ കാര്യം? ബോഡി എന്ന് പറയുമ്പോൾ എന്താ തത്വചിന്തകർക്ക് അവിടെ എന്താ കാര്യം അല്ലേ? പൊന്നൊടുക്കുന്നവർക്ക് പൂച്ചയ്ക്ക് എന്താ കാര്യം കഴിക്കുന്നവർ, ഈ ശരീരത്തെക്കുറിച്ച് പറയുന്നവർക്ക് ഈ തത്വചിന്തകർക്ക് എന്താ കാര്യം എന്നുള്ള ചോദ്യം പണ്ട് മുതലുള്ള ചോദ്യമാണ്. കാരണം അതൊരു മെഡിക്കൽ സയൻസിന് വേണമെങ്കിൽ നോക്കാം, ഫിസിയോളജി നമുക്ക് നോക്കാം, അനാട്ടമിക്കലായിട്ട് നോക്കാം, കെമിക്കൽ കോമ്പണൻസ് അതിൻ്റെ രാസ എന്താ പറയുക പ്രതിഭാസങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം, മാറ്ററിനെ പറ്റി പരിശോധിക്കാം, ജീവനെ പറ്റി പരിശോധിക്കാം. പക്ഷേ അതിനപ്പുറത്ത് അതിലൊന്നും അല്ല. പക്ഷെ മല്ലുപാണ്ഡ്യ അവിടെ ഒരു ഒരു അതിലൊരു എനിഗ്മ കണ്ടെത്തും. സത്യത്തിൽ മല്ലുപാണ്ഡ്യ എനിഗ്മ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്ന ശരീരത്തെക്കുറിച്ചല്ല, ഞാൻ വിസിബിൾ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ വരാം. എനിഗ്മ വിസിബിൾ അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പറയുന്നത് മല്ലുപാണ്ഡ്യ ഈ ശരീരത്തിൽ കണ്ടെത്തിയ എനിഗ്മ എന്താണ്?
എലിപ്പാന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഒരു ഊരാക്കുടുക്ക് എന്നുള്ള അർത്ഥത്തിലാണ്, ഒരു പ്രഹേളിക എന്നുള്ളതാണ്, ഒരു പ്രതിസന്ധി എന്നോ വിഷമസന്ധി എന്നൊക്കെ വിളിക്കാവുന്ന പരിഹരിക്കാൻ എളുപ്പത്തിൽ കഴിയാത്ത ഒന്നിനെയാണ് നമ്മൾ എനിഗ്മ എന്ന് സാധാരണ ഉപയോഗിക്കുന്നത്. സോ വാട്ട് ഈസ് എനിഗ്മാറ്റിക് അബൌട്ട് ബോഡി എന്നുള്ളതാണ് ഒരു ഒരു ചോദ്യം. ശരീരത്തെക്കുറിച്ച് എന്താണ് അത്ര എനിഗ്മ എന്നുള്ളത്? മുല്ലപ്പൊണ്ടി അതിനെപ്പറ്റി പറഞ്ഞത് വളരെ എനിഗ്മാറ്റിക് ആയിട്ടുള്ള സാധനമാണ് ശരീരം എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ശരീരം എന്ന് പറയുമ്പോൾ വേറൊരു ഒരു ഒരു പ്രശ്നം കൂടി നമ്മൾ സാധാരണ വരുന്നുണ്ട്. ശരീരം എന്ന് പറയുന്നത് മലയാളത്തിൽ ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു മനുഷ്യ ശരീരമോ ജീവി ശരീരമോ ജന്തു ശരീരമോ ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ഇത് ശരീരം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? പക്ഷെ ഇംഗ്ലീഷിൽ ആ വ്യത്യാസമില്ല. ഇംഗ്ലീഷിൽ ബോഡി എന്ന് പറഞ്ഞാൽ എല്ലാം ഉപയോഗിക്കും. ഇതൊരു ബോഡിയാണ്, ഇത് ബോഡിയാണ്, ഇത് ഒരു ബോഡിയാണ്. എനിത്തിങ് ഫിസിക്കൽ അല്ലേ, ഫിസിക്കൽ ആയിട്ടുള്ള എന്തിനേയും നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ ബോഡി എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കാൻ പറ്റും. മലയാളത്തിലും അങ്ങനെയാണെങ്കിൽ പോലും ബോഡി എന്ന് പറയുന്നത് നമ്മൾ മരിച്ച ബോഡിയാണ് അല്ലേ? ആ ബോഡി വന്നിട്ടില്ല എന്ന് പറയും. ബോഡി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ആളല്ല വന്നിട്ടില്ല, ബോഡിയാണ്. അത് മരിച്ചു കഴിഞ്ഞാലേ ബോഡിയാവും. അപ്പം ഞാൻ വന്നിട്ടില്ല എന്നുള്ളതിന് നിങ്ങൾ വരാൻ, ആ ബോഡി വരാൻ വൈകി എന്ന് പറയാറില്ല. കാരണം അതൊരു ബോഡി ആയിട്ടില്ലേ, ബോഡിയുടെ അപ്പുറത്ത് എന്തോ ഒരു സാധനത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ബോഡി എന്ന് പറയുന്നത് മരിച്ച ഒന്നിനെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് മലയാളത്തിൽ. നമുക്ക് മലയാളം എന്ന് പറഞ്ഞാൽ മലയാളീകരിച്ച ഒരു വാക്കാണല്ലോ ബോഡി എന്ന് പറഞ്ഞാൽ. ആ ബോഡി വന്നില്ല, ഈ ബോഡി പോയിട്ടില്ല എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞത് ആ ബോഡി എന്നുള്ള വാക്കിൽ പൊതുവേ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് അത് എന്തും ഫിസിക്കലായിട്ടുള്ള എന്തും, അല്ലെങ്കിൽ വേണമെങ്കിൽ പിന്നെ ദക്കാത്തൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയെ പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള എന്തും ബോഡിയാണ് എന്നുള്ളതാണ് ആ ഒരു സങ്കല്പം. എക്സ്റ്റെൻഷൻ ഉള്ളത് എന്നുള്ള മാത്രം, വ്യാപ്തി ഉള്ളത്, സ്പേഷ്യാലിറ്റി ഉള്ളത്, ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്ന എന്തും ബോഡിയാണ്. സ്പേസ് എന്നോ ഈ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളത്. ഓക്കെ, ഇടം പിടിക്കുന്ന എന്തും ബോഡിയാണ്. ഇടം ഉള്ളത്, സ്പേസ് ഉള്ളത് ഒക്കെ ബോഡി. അപ്പോൾ ഒരു ആറ്റം എന്ന് പറയുന്നത് ബോഡിയാണ്. ഓക്കെ, ബിക്കോസ് അത് സ്പേഷ്യലാണ് അല്ലേ, ഒരു സ്പേസ് ഉണ്ട്, അതിന് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്, സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്, വ്യാപ്തം ആണത്, വ്യാപിച്ച് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ആ അർത്ഥത്തിലാണ് എല്ലാം ബോഡിയാവുന്നത്. എല്ലാം എക്സ്റ്റെൻഡ് ആയിട്ടുള്ള എല്ലാം ബോഡിയാണെങ്കിൽ ഇതും ഇതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഇത് രണ്ടും ബോഡിയാണ്. മുല്ലപ്പൊണ്ടി ബോഡി എന്ന് ഉപയോഗിക്കുന്നത് ഈ അർത്ഥത്തിലല്ല എന്നുള്ളതൊരു കാര്യം. പക്ഷേ ഈ പറഞ്ഞ എനിഗ്മ ഈ രണ്ടിനെ സംബന്ധിച്ചുള്ള എനിഗ്മയാണ്. ഓക്കെ, ആദ്യം മുല്ലപ്പൊണ്ടി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബോഡിയെ നമ്മൾ ഈ ഒരു സാധാരണ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ടൊന്നും. അപ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്നത് ജർമ്മൻ ഭാഷയിൽ രണ്ട് വാക്കുകൾ ഉണ്ട്. ഒരു ലെയ്ബ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്, LEIB ലീപ്, ലീപ് എന്നാണ്. മറ്റത് കോർപ്പർ എന്നുള്ള വാക്കാണ്. കോർപ്പർ എന്നുള്ള വാക്കും ലീപ് എന്നുള്ള വാക്കും ജർമ്മൻ ഭാഷയിലുള്ള രണ്ട് വാക്കുകളാണ്. രണ്ടിനും പൊതുവേ അർത്ഥം ബോഡി എന്നാണ്. പക്ഷേ കോർപ്പർ എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയാണ്. അതാണ് കോർപ്സ് എന്നുള്ള വാക്കൊക്കെ ഇംഗ്ലീഷിലെ കോർപ്സ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി എന്നുള്ളത് മൃതശരീരത്തെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് കോർപ്പർ. KORP ആണ് മറ്റത് ലീപ് എന്നുള്ള ശരീരം ജീവനുള്ള ശരീരത്തെ സൂചിപ്പിക്കുന്ന ലീപ്. ഈ ഒരു വ്യത്യാസം ഇംഗ്ലീഷ് ലാംഗ്വേജിലില്ല. ബോഡി എന്ന് പറഞ്ഞാൽ എല്ലാം ബോഡിയാണ്. പക്ഷേ ജർമ്മൻ ലാംഗ്വേജിൽ ഈ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ഞാൻ ഈ ലീപിനെ സാധാരണ ഞാൻ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് ജീവൽ ശരീരം, ജീവിക്കുന്ന ശരീരമല്ല ജീവൽ ശരീരം. ജീവൽ സാഹിത്യ പ്രസ്ഥാനം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജീവനുള്ള ശരീരത്തെ അല്ല ലീപ് എന്ന് പറയുന്നത്, ജീവൽ ശരീരത്തെ. ആ വ്യത്യാസം ഞാൻ പറഞ്ഞു. ഈ ലീപ് എന്നുള്ള വാക്ക് കോർപ്പർ എന്നുള്ള വാക്കും തമ്മിലുള്ള വ്യത്യാസം. കോർപ്പർ മൃതശരീരം എന്ന് ഞാൻ പറയുമ്പോൾ വീണ്ടും ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. മൃതം എന്ന് പറയുന്ന അവിടെ ജഡം എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് പറഞ്ഞാൽ മരിച്ചത്, മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നുള്ളതല്ല, ജീവനില്ലാത്ത എന്തും കോർപ്പറാണ്. ഓക്കെ, ഇത് കോർപ്പറാണ്. ഓക്കെ, മൃതശരീരം നമ്മൾ സാധാരണ പറയാ മരിച്ചു കഴിഞ്ഞിട്ടുള്ള മുമ്പ് ജീവിച്ചിരുന്ന ആൾ മരിച്ചു കഴിയുമ്പോഴാണ് മൃതമാവുന്നത്. പക്ഷെ ഇത് ഈ മൃതം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് ജീവൻ എന്ന് പറയുന്ന ഒന്നിനെ ഒന്ന് ആരോപിക്കാൻ കഴിയാത്ത
അസ്ക്രൈബ് ചെയ്യാൻ കഴിയാത്ത ഏത് ബോഡിയും കോർപ്പറാണ്. ലീവ് എന്ന് പറയുന്നത് ജീവിക്കുന്ന ജീവനുള്ള ശരീരം എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്. മല്ലിപ്പൊണ്ണിയുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് കോർപ്പർ അല്ലാതല്ല ഞാൻ പറഞ്ഞത്, പ്രധാനപ്പെട്ട അത് തീരെ പരിഗണിക്കുന്നില്ല എന്നല്ല, കൺസേൺ എന്ന് പറയുന്നത് ജീവൻ ശരീരമാണ്. ഏതാണ്ട് നമ്മൾ ശരീരം എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ജീവൽ ശരീരത്തെയാണ്. ശരീരം എന്നുള്ള വാക്ക് തന്നെ പല വാക്കുകൾ, ഉടൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ നമുക്ക് വേണ്ടി, ദേഹം എന്നുള്ള വാക്ക്, അങ്ങനെ പല വാക്കുകൾ മലയാളത്തിൽ, ഇതിനൊക്കെ പല വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഞാൻ ശരീരം എന്നുള്ള വാക്കാണ് ഇവിടെ തൽക്കാലം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത്, ജീവൽ ശരീരം എന്ന് പറയുന്നത്, ലീപ് എന്ന് പറയുന്നതിന്റെ ചില ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്നാണ് മെല്ലുപൊണ്ടി നോക്കുന്ന ഒരു കാര്യം. ഈ ലെക്ചർ മെല്ലുപൊണ്ടിയെ പറ്റി മാത്രമല്ല, ഞാൻ അടുത്ത ഭാഗത്തിൽ ഇതിൻ്റെ ഒരു ഒരു ഫ്രെയിം ഇപ്പം രൂപപ്പെടുത്തുകയും അടുത്ത വേറെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയും ചെയ്യാം. ഈ ലെയ്പ് എന്ന് പറയുന്ന ജീവൽ ശരീരം എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിലാണ് ഈ എനിഗ്മ, അത് എനിഗ്മാറ്റിക് ആയിട്ടുള്ള ഒന്ന് എന്ന് മെല്ലുപൊണ്ടി പറയുന്ന അതിനെയാണ്. എന്താണ് എനിഗ്മ? ഇപ്പോൾ ഞാനത് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ ശ്രമിക്കാം. ചെറിയൊരു ഒരു ഉദാഹരണത്തോടുകൂടി നമ്മൾ സാധാരണ ഒരു കാര്യം എന്താണ് എന്ന് പറയുമ്പോൾ, എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഡിസ്ക്രൈബ് അല്ലെ, ഇന്നെ ഇതാണ്. ഇപ്പോൾ കല എന്താണെന്ന് ചോദിക്കുമ്പോൾ കലയെപ്പറ്റി നിങ്ങൾ ചില കാര്യങ്ങൾ പറയും, ഇതാണ് കല എന്നുള്ളത്. സാഹിത്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ വാട്ട് എന്നുള്ള ക്വസ്റ്റിനെ നിങ്ങൾ സാധാരണ അല്ലെ വാട്ട്നെസ് അല്ലെ അതിനെപ്പറ്റി ഒരു നിർവചനമോ ഡിസ്ക്രിപ്ഷനോ ഒക്കെ കൊടുത്ത്, അതല്ലെങ്കിൽ പിന്നെ ചെയ്യുന്നത് ഇങ്ങനെ ചൂണ്ടിക്കാണും അല്ലേ. ഒരു കുട്ടികളെ നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ എന്താ ചെയ്യാം? ഇപ്പോൾ പൂവ് എന്ന് പറഞ്ഞിട്ട് പൂവിലേക്ക് ചൂണ്ടിക്കാണും, പൂച്ച എന്ന് പറഞ്ഞിട്ട് പൂച്ചയെ ചൂണ്ടിക്കാണും. ഈ ചൂണ്ടുക എന്ന് പറയുന്നതാണ് അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജിൻ്റെ ഒരു പ്രൈമറി ആയിട്ടൊരു ഫങ്ഷൻ എന്ന് പറയുന്നത്, ഒസ്റ്റൻഷൻ ആണ് എന്ന് പറയാം. ചൂണ്ടുക അതായത് വാക്ക് എന്തിനോ ചൂണ്ടുന്നുണ്ട്. ചൂണ്ടുക എന്ന് പറഞ്ഞാൽ മറ്റിതല്ല, നമ്മൾ ചൂണ്ടലിന് മലയാളത്തിൽ വേറൊരു അർത്ഥം ഉണ്ടാകും. ചൂണ്ടുക എന്ന് പറഞ്ഞാൽ, ഇത് ചൂണ്ടുക എന്ന് പറഞ്ഞാൽ പോയിന്റിങ് അല്ലേ, അത് പോയിന്റ് ചെയ്യുന്നുണ്ട്. എന്തിനാ ലോകത്തുള്ള ഏതോ ഒരു ഐറ്റത്തെ പോയിന്റ് ചെയ്യുന്നുണ്ട് ഓരോ വാക്കും എന്ന് പറയാറുണ്ട് സാധാരണ. ഈ പോയിന്റിങ് ഇതിൽ നിന്നാണ് ഭാഷ എന്ന് പറയുന്ന സംഗതി തന്നെ ഉണ്ടാവുന്നത്. ഇപ്പോൾ പറയാറുണ്ട് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ചൂണ്ടാനുള്ള കഴിവ് അല്ലെങ്കിൽ അത് കൈകൊണ്ട് തന്നെ ആവണമെന്നില്ല, ഓക്കെ, പുറത്തുള്ള ഒന്നിലേക്ക് നിങ്ങളുടെ ബോഡിയോ നിങ്ങളുടെ പിന്നെ ശ്രദ്ധയോ പുറത്തുള്ള ഒന്നിലേക്ക് പോകുന്നതിനെയാണല്ലോ ചൂണ്ട എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾ നോക്കുക എന്ന് പറയുമ്പോൾ ചൂണ്ടലാണ്, കണ്ണ് ചൂണ്ടാണ് അവിടെ. ഇപ്പം സാധാരണ പറയുന്ന ഒരു കാര്യം, ഒരു ഒരു മൃഗത്തിനെ അവിടെ നിങ്ങൾ ഒരു ഒരു പൂച്ചയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. അതായത് നിങ്ങളിങ്ങനെ കൈ കാണിക്കില്ല, പൂച്ച ഒരിക്കലും അവിടേക്ക് നോക്കില്ല, നിങ്ങളുടെ കയ്യിലേക്ക് നോക്കും, ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അതായത് നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കാം, പൂച്ച നിങ്ങളുടെ കയ്യിലേക്ക് നോക്കാം, ഒരു പട്ടി നിങ്ങളുടെ കയ്യിലേക്ക് നോക്കുക, അപ്പുറത്തേക്ക് നോക്കുക എന്നുള്ളത് ഒരു കുഞ്ഞ് ഒരു ചെറിയ കുട്ടി പോയിന്റ് ചെയ്യുമ്പോൾ അവിടേക്ക് നോക്കുന്നു. ഇത് വളരെ വലിയൊരു വ്യത്യാസമായിട്ട് സാധാരണ പറയാം. അതെങ്ങനെയാണ് അതങ്ങനെ നോക്കുന്നത്? അത് പ്രത്യേക തരത്തിലുള്ള ബ്രെയിനിൻ്റെ ഒരു ഫങ്ഷനാണ്, അവിടേക്ക് നോക്കാൻ കഴിയാറുണ്ട്. അതായത് പോയിൻറ്റിങ്ങിൻ്റെ അർത്ഥം മനസ്സിലാവുക എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. പോയിന്റ് ചെയ്യുന്ന ആ വിരലിലേക്കല്ല, വിരൽ മറ്റെന്തിനെയോ ആണ് സൂചിപ്പിക്കുന്നതെന്നാണ്. ഇതാണ് ഭാഷയുടെ ഒരു ഒരു പ്രധാനപ്പെട്ട ഇതായിട്ട് പറയാറുണ്ട് സാധനം. അപ്പം നിങ്ങൾ ഒരു കാര്യം എന്താണെന്ന് പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് നമ്മൾ. ബോഡി എങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും എന്നാണ് ഒരു ചോദ്യം. ബോഡി ഇതാണ് ചൂണ്ടിക്കാണിക്കാൻ, ബോഡി എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്ക്രൈബ് ചെയ്താൽ പറ്റാൻ പറ്റില്ല എന്താണെന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ പറയാം, എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒന്നാണ് വരുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ പ്രൈമറി ആയിട്ട് ഒരു ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാനൊരു വഴി എന്ന് പറഞ്ഞാൽ ചൂണ്ടനാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ ഇതിപ്പം ഇതൊരു ബോട്ടിലാണ് നമ്മൾ ചൂണ്ടുന്നു, മേശയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചൂണ്ടുന്നു, കസേരയാണെന്ന് പറഞ്ഞാൽ ചൂണ്ടുന്നു, ബോഡിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടേക്കാണ് ചൂണ്ടുക? ആ ചൂണ്ടൽ, ഓക്കെ, ആ ചൂണ്ടുന്ന ശരീരം, ഞാൻ എന്തുകൊണ്ടാണ് ചൂണ്ടുന്നത്? കൈകൊണ്ടാണ് ചൂണ്ടുന്നത് അല്ലേ. അത് ചൂണ്ടുന്ന കൈ ശരീരമല്ലേ,
അപ്പൊ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് ചൂണ്ടുമ്പോൾ, ഒരു ഒബ്ജക്റ്റിലേക്ക് ചൂണ്ടുമ്പോൾ, ആ ചൂണ്ടുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ചൂണ്ടുന്ന കൈ എന്ന് പറയുന്നത്, വിരൽ എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിലെ കൈ എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിലെ ശരീരം എന്ന് പറയുന്നത്, ഒബ്ജക്റ്റിൻ്റെ ബോഡിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് ചൂണ്ടാൻ കഴിയാത്തൊരു സാധനം. ഓക്കെ, അതായത് നിങ്ങൾക്ക് പുറത്തേക്ക് ചൂണ്ടി പറയാൻ പറ്റില്ല ഇതാണ് ശരീരം അല്ലേ. കാരണം നമ്മൾ പോയി പുറത്തേക്ക് ചൂണ്ടുമ്പോൾ അകത്തുള്ളതും ശരീരം തന്നെയാണ്, ഇപ്പുറത്തും ശരീരം തന്നെയാണ്. ക്ലിയർ ആണോ ഞാനീ പറഞ്ഞത്? ഓക്കെ. അപ്പൊ ശരീരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് അത് ഒരു ഒബ്ജക്റ്റ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്ജെക്ഷൻ എന്നുള്ള വാക്കിൽ നിന്ന്, ഒബ്ജക്റ്റ് എന്നുള്ളത് ലാറ്റിൻ അതിൽ ഒബ്ജക്റ്റ് എന്നാണ് അതിൻ്റെ എറ്റിമോളജിക്കൽ. ജെക്ട് എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ് ശരിക്കും അർത്ഥം, ക്ഷേപണം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മലയാളത്തിൽ സംസ്കൃതം കലർന്ന മലയാളത്തിൽ ക്ഷേപണം എന്ന് പറയാം. പ്രക്ഷേപണം എന്നുള്ള പ്രൊജക്ഷൻ, പ്രക്ഷേപണം എന്ന് പറയും. ക്ഷേപണം എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ്. ഒബ് എന്നുള്ള അതിൻ്റെ മീനിങ് എറ്റിമോളജിക്കലി പുറത്തേക്ക്, പുറത്തേക്ക് എറിയുക, ദാറ്റ് വിച്ച് ഇസ് തോൺ ഔട്ട് എന്നാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അതായത് പുറത്തേക്ക് വ്യാപിച്ച് കിടക്കുന്ന ഒന്നിനെയാണ് നിങ്ങൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തുവല്ല, തെറ്റിദ്ധരിക്കരുത്. തിങ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വസ്തു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. പക്ഷെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ പുറത്തുള്ളത്, പുറത്തുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ ദൈവത്തെ കുറിച്ച് ചിന്തിക്കുകയായിരിക്കാം. ഞാൻ ദൈവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ദൈവം എൻ്റെ ചിന്തയുടെ ഒബ്ജക്റ്റ് ആണ് അല്ലേ. എൻ്റെ ചിന്തയുടെ, ഞാൻ എന്തിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒബ്ജക്റ്റ് എന്നുള്ള വാക്കിന് നല്ല മലയാളം, വീണ്ടും സംസ്കൃതം കലർന്ന മലയാളം, വിഷയം എന്നുള്ളതാണ്, വസ്തുവല്ല. നമ്മൾ സാധാരണ അങ്ങനെ അല്ലാതെ ഉപയോഗിക്കാറുണ്ട്, ഇപ്പോൾ വസ്തുനിഷ്ഠത എന്ന വാക്ക് ഉപയോഗിക്കുക അല്ലേ, ഒബ്ജക്റ്റീവിന് വസ്തുനിഷ്ഠത. പക്ഷെ വിഷയനിഷ്ഠതയാണ് കുറച്ചുകൂടി ശരി. കാരണം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിഷയമാണ്. നിങ്ങൾ അത് മെറ്റീരിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയിക്കോളുന്നില്ലേ? അപ്പം ദൈവത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ദൈവം മെറ്റീരിയൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് അല്ല, പക്ഷെ അത് ഒബ്ജക്റ്റ് ആണ്, ചിന്തയുടെ വിഷയമാണ്. ചിന്തയുടെ അപ്പുറത്ത് എന്താണോ നിൽക്കുന്നത്, ചിന്ത എന്തിലേക്കാണോ ചൂണ്ടുന്നത്, ആ ചൂണ്ടപ്പെടുന്നതാണ് ഒബ്ജക്റ്റ്. ഓക്കെ. ഞാൻ പ്രേതത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പ്രേതം ഒബ്ജക്റ്റാണ്, എൻ്റെ ചിന്തയുടെ ഒബ്ജക്റ്റാണ്, പ്രേതമാണ് എൻ്റെ ചിന്തയുടെ വിഷയം. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറഞ്ഞു? അപ്പോൾ ഈ ഇതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ശരീരം ഒരു ഒബ്ജക്റ്റായി നിൽക്കുന്നു. കാരണം നിങ്ങൾ ചൂണ്ടുമ്പോൾ ചൂണ്ടുന്നതും ബോഡി തന്നെയാണ്, ചൂണ്ടുന്ന വിരലും ബോഡി തന്നെയാണ്. ഇതിനപ്പുറത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു സാധനം ഉണ്ടാവും, അകത്തേക്കും കൂടി വ്യാപിച്ച് നിൽക്കുന്ന ഒന്നാണ്. ഇപ്പുറത്തും അതുണ്ട്, അപ്പുറത്ത് മാത്രമല്ല. ഓക്കെ. അപ്പോൾ ബോഡി എന്ന് പറയുന്നത് ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബോഡി എന്ന് പറയുന്നത് സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്ന് പറയുന്ന ഒരു ഒരു ഡ്യുവാലിറ്റിയുടെ ഉള്ളിൽ കാണാൻ കഴിയുന്ന ഒരു സാധനമാണ്. എന്നാൽ സാധാരണ നമ്മൾ ലോകത്തുള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പുറത്തുള്ളതുകൊണ്ട് എനിക്ക് അകത്തുള്ളതുകൊണ്ട് എന്ന് പറയാം അല്ലേ. മനസ്സ്, ചിന്ത, ഇതൊക്കെ ഇപ്പുറത്താണ്, ശരീരം അപ്പുറത്താണ്, അതായത് വസ്തുക്കളൊക്കെ അപ്പുറത്താണ്. അപ്പം അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളതാണ് ലോകം എന്ന് പറയുന്നത്. ഈ ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നീദർ ഇൻസൈഡ് നോർ ഔട്ട്സൈഡ്, പുറത്തും അകത്തും എന്നുള്ള ആ അതിർത്തിയെ, പുറവും അകവും തമ്മിലുള്ള അതിരിനെ ബ്ലേർഡ് ആക്കുന്ന, മങ്ങി അവ്യക്തമാക്കുന്ന, ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു വിഭജനത്തെ അവ്യക്തമാക്കുന്ന ഒന്നാണ് ശരീരം. ഇതാണ് ശരീരത്തിൻ്റെ ഒരു എനിഗ്മയായിട്ട് മുല്ലപ്പള്ളി പറഞ്ഞ കാര്യം. അപ്പോ ഈ വാദത്തെ ഒന്നും കൂടി നമ്മൾ നോക്കിയാൽ, ഒരു ഒന്ന് പരിശോധിച്ചാൽ, ശരീരത്തെ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ മല്ലിപ്പൊണ്ടി ഉപയോഗിക്കാത്തൊരു ഒരു പ്രയോഗം ഞാൻ ഉപയോഗിക്കുകയാണ്. ശരീരത്തിന് ഒരു ഓന്റലോജിക്കൽ ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അത് മല്ലിപ്പൊണ്ടിയുടെ പ്രയോഗമല്ല, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ഓന്റലോജിക്കൽ ഇൻകംപ്ലീറ്റ്നെസ് അതെന്താണെന്ന് ഞാൻ പറയുന്നത്. ഓണ്ടോളജി എന്ന് പറയുന്നത് ബീയിങ്ങിനെ കുറിച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം, ഉള്ളതിനെ കുറിച്ച് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഓണ്ടോ എന്ന് പറഞ്ഞാൽ ബീയിങ്, വാട്ട് ദർ ഈസ് എന്നാണ് ഓണ്ടോ. ഓണ്ടോലോജി എന്ന് പറഞ്ഞാൽ, ലോജി എന്ന് പറഞ്ഞാൽ സയൻസ് ആണ്, അല്ലെങ്കിൽ സ്റ്റഡി, തിയറി, ഇതൊക്കെയാണ് ലോജി. ഓണ്ടോലോജി എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ കുറിച്ചുള്ള ചിന്ത, ഉള്ളതിനെ കുറിച്ചുള്ള ശാസ്ത്രം.
ഭവശാസ്ത്രം എന്നോ ഒക്കെ പറയാം, ഭവിക്കുന്നതിനെ കുറിച്ചുള്ള ശാസ്ത്രം എന്നുള്ള അർത്ഥത്തിലാണ് ഓന്റോളജി. ശരീരത്തിലൊരു ഓന്റോളജിക്കൽ ഇൻകംപ്ലീറ്റ്നെസ് ഉള്ള ഒന്നാണ് എന്ന് പറയുമ്പോൾ ശരീരം ഒരു കംപ്ലീറ്റ് ആയിട്ട് സാധനം, ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ട്, ആ ഒരു അപൂർണതയുണ്ട്. എന്താണ് ഈ അപൂർണത? ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഇറ്റ് ഈസ് എന്നാണ് അതിൻ്റെ അല്ലേ. ഒരു കംപ്ലീറ്റ് ആവാന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് അതിൽ തന്നെ പൂർണ്ണമാണെങ്കിലാണ് അത് കംപ്ലീറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ചെയറിനെ പറ്റി പറയാമെന്ന് വെച്ചാൽ, ഒരു ടേബിളിനെ പറ്റി ഒരു ചെയറിനെ പറ്റി പറയുമ്പോൾ ടേബിൾ ഈസ് വാട്ട് ഇറ്റ് ഈസ് അല്ലേ. ഒരു ടേബിൾ എന്താണ്, ടേബിൾ എന്താണോ അത് കാണുന്നത് അത് തന്നെയാണ്, അതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള സാധനം. ഒരു കസേര എന്താണെന്ന് ചോദിച്ചാൽ ദേർ ഇസ് സംതിങ് വിച്ച് മേക്സ് ഇറ്റ് വാട്ട് ഇറ്റ് ഈസ്, അതിനെ അതാക്കുന്ന എന്തോ ഒന്ന് അല്ലേ. എന്നെ നമ്മൾ ഐഡന്റിറ്റി എന്ന് സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് ഐഡന്റിറ്റി എന്നുള്ള വാക്ക്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനെ അതാക്കുന്ന എന്തോ അതാണ് അതിൻ്റെ ഐഡന്റിറ്റി. അതാണ് സാധാരണ ഐഡന്റിറ്റിയെ പറ്റിയുള്ള ഒരു നോഷൻ. അത് മനുഷ്യന് മാത്രമൊന്നുമല്ല, എന്തിനും ഐഡന്റിറ്റി അങ്ങനെ ആരോപിക്കാൻ പറ്റുന്നു. പക്ഷെ കസേരയ്ക്ക് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു സംതിങ് വിച്ച് മേക്സ് ഇറ്റ് വാട്ട് ഇറ്റ് ഈസ്, അല്ലെങ്കിൽ സംതിങ് വിച്ച് മേക്സ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ, മറ്റൊന്നിൽ നിന്ന് അതിനെ ഡിഫറെൻ്റ് ആക്കുന്ന അതിനെ പൂർണ്ണമാക്കുന്ന എന്തോ ഒന്നാണ് അതിൻ്റെ ഐഡന്റിറ്റി. അപ്പോൾ ഏത് വസ്തുവിനും നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓന്റോളജിക്കൽ കംപ്ലീറ്റ്നെസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ശരീരത്തിന് ഒരു ഓന്റോളജിക്കൽ ഇൻകംപ്ലീറ്റ്നെസ്, അതായത് ശരീരം അതെന്താണോ അതാണ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാം. അതെന്ന് വെച്ചാൽ അതിൽ ഓക്കെ, അതിന് ഒരു ഫിക്സിറ്റി നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പൂർണ്ണതയോ ഒരു 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 സ്ഥായി ഭാവമോ നിങ്ങൾക്ക് ആരോപിക്കാൻ പറ്റാത്ത ഒന്നാണ് ശരീരം. അപ്പോൾ ശരീരത്തിൻ്റെ ഈ ഒരു ഒരു പ്രത്യേകത എന്തുകൊണ്ടാണ് ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്? കാരണം അതിലൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംപ്ലിക്കേറ്റഡ് ആണ്. അതൊരു ഒബ്ജക്റ്റ് മാത്രമല്ല, ഒരു സബ്ജക്റ്റ് അതിൽ ഇംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ. എന്താണ് ഈ സബ്ജക്റ്റ് ഇംപ്ലിക്കേറ്റഡ് ആവുകയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു പൂർണ്ണമായി ഒരു ഒബ്ജക്റ്റായിട്ട് എനിക്ക് കാണാൻ പറ്റാത്ത ഒന്നാണ് എൻ്റെ ശരീരം എന്നുള്ളത്. ഞാൻ സാധാരണ ചുരു എളുപ്പത്തിൽ വിശദീകരിക്കാൻ പറയാൻ വേണ്ടിയിട്ട് പറയാവുന്ന ഒരു ഉദാഹരണം. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഒബ്ജക്റ്റാണ്. എനിക്ക് ഈ ശരീരം ഒരു ഒബ്ജക്റ്റാണ്. അപ്പം ഈ ശരീരം കൊണ്ട് ഞാൻ നടക്കുകയോ കൂടുകയോ അമിത്ത് ഡാൻസ് ചെയ്യുന്നു, നൃത്തം ചെയ്യുന്നു, ശരീരം കൊണ്ടാണോ നൃത്തം ചെയ്യുന്നത്? ഞാൻ സഞ്ചരിക്കുമ്പോൾ ശരീരവും വഹിച്ചുകൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്, ഒരു ഒബ്ജക്റ്റിനെ വഹിച്ചുകൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു ചിന്തകൻ പറഞ്ഞിട്ടത് ഒരു ആബ്സെന്റ് ബോഡി എന്ന് പറയുന്ന നോഷൻ പറയുന്നത്, ബോഡി ഈസ് ആബ്സെന്റ് ഇൻ മൈ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലേ. ദൈനംദിന ജീവിതത്തിൽ ഞാൻ എൻ്റെ ശരീരവും വഹിച്ചുകൊണ്ടല്ല നടക്കുന്നത്, എൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും ശരീരം അസന്നിഹിതമാണ്, അത് സന്നിഹിതമാവുന്നില്ല, അതിങ്ങനെ ഞാൻ അതിനെപ്പറ്റി അവെയറല്ല. ബോഡി ഈസ് ദോ ബട്ട് ഐ എം നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ആ ഫിസിക്കാലിറ്റി ഓഫ് മൈ ബോഡി ഈസ് നോട്ട് മൈ കൺസേൺ, കാരണം ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ഓർ ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ്, ഇറ്റ് ഈസ് ഓൾവേസ് ആബ്സെൻറ്റ് അല്ലേ. ഇപ്പോൾ ഞാൻ സാധാരണ എനിക്ക് പിന്നെ ഡാൻസ് ചെയ്യാനൊന്നും അറിയാത്തതുകൊണ്ട് സാധാരണ പറയാനുള്ള ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പം ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഉദാഹരണമാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശരീരം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഒരു ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം ത്തിൻ്റെ പ്രക്രിയകൾ, ഗിയർ മാറ്റുകയോ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് മാറ്റുകയോ മാറ്റുകയോ അല്ലെങ്കിൽ ബ്രേക്കിൽ അപ്ലൈ ചെയ്യുക കാൽ അപ്ലൈ ചെയ്യുക ഒക്കെ ചെയ്യുന്ന ഈ പ്രക്രിയ എന്ന് പറയുന്നത് ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളിതിനെപ്പറ്റി അവെയർ അല്ല. നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത് അവിടെ വളരെ ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു ആബ്സെൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇത് നടക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയുണ്ട് അല്ലേ. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എനിക്ക് ഞാൻ ഒരിക്കലും കൊണ്ടുനടക്കല്ല, അല്ലെങ്കിൽ ഈ 10-50 kilo ഭാരമുള്ള ശരീരം വഹിച്ചുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ശരീരം കൊണ്ട് വഹിച്ച് എനിക്ക് നടക്കാൻ പറ്റില്ല അല്ലേ. ഒരു 60 kilo ഭാരം വഹിച്ച് നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ ശരീരം വഹിച്ച് നിങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ശരീരത്തിന് നിങ്ങൾ ഒരു വഹിച്ച് നടക്കുന്ന കൊണ്ട് നടക്കുന്ന ഒരു ഭാരമല്ല ശരീരം, അതിനൊരു ആബ്സെൻസ് ആണ് നിങ്ങളുടെ
ദൈനംദിന ജീവിത വ്യവഹാരങ്ങൾ ശരീരം എന്ന് പറയുന്നത് ഒരു ആബ്സെന്റ് ആയിട്ടുള്ള ഒന്നാണ്. ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ശരീരം ഉണ്ടായിരിക്കും, പക്ഷെ എനിക്ക് എൻ്റെ ശരീരം എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. മനസ്സിലായിട്ടുണ്ട്? നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ശരീരമുണ്ട്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് നോക്കുകയോ ശരീരത്തെപ്പറ്റി ചിന്തിക്കുകയോ ശരീരത്തെപ്പറ്റി ആവലാതിപ്പെടുകയോ ചെയ്യുന്ന മൊമെന്റ്സിൽ ഒഴികെ എൻ്റെ ശരീരം എന്നെ സംബന്ധിച്ചുള്ള ആബ്സെന്റ് ആണ്. ഓക്കെ, ഇതാണ് ഈ സബ്ജക്ട് ബോഡി എന്ന് മല്ലപ്പള്ളി. സബ്ജക്ട് ബോഡി അത് ഒബ്ജക്ട് ബോഡിയാണ്, ഒബ്ജക്റ്റീവ് സ്പേസ് അല്ല ശരീരം എന്ന് പറയുന്നത്. എ സ്പേസ് വേർ ഐ ലിവ് ഇൻ എന്ന് വേണേ നോക്കിയാണ്, ഞാൻ ജീവിക്കുന്ന ഒരു ഇടമാണ് എൻ്റെ ശരീരം എന്ന് പറയുന്നത്. ഞാൻ ഓക്യുപ്പൈ ചെയ്യുന്ന ഒരു സ്പേസ്, ഒബ്ജക്റ്റീവ് സ്പേസ് അല്ല. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ, അത് ഇംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ശരീരം എന്ന് പറയുന്നത്. സബ്ജക്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റ് എന്നുള്ള വാക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് സബ്ജക്ട്. സബ്ജക്റ്റിന് ഇതേ ലാറ്റിൻ റൂട്ട് നോക്കിക്കഴിഞ്ഞാൽ സബ്ജക്ട് എന്നാണ്. സബ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് എന്നാണ് അർത്ഥം. ജെക്ട് എന്ന് പറഞ്ഞാൽ എഗെയിൻ വ്യാപിച്ച് നിൽക്കുക, എറിയുക, ഉള്ളിലേക്ക് എറിഞ്ഞതാണ് സബ്ജക്ട്. ഓക്കെ, വിഷയി എന്ന് സംസ്കൃതം കലർന്ന മലയാളത്തിൽ നമുക്ക് പറയാം. വിഷയീ വിഷയവും എന്നാണ് അതിന് പറയാം. ഓക്കെ, ഉള്ളിലേക്ക് വ്യാപിച്ച് നിൽക്കുന്നത് ഉള്ളിൽ എന്നാണ് അതിൻ്റെ സങ്കല്പം. ഉള്ളിലാണ്, അല്ലെങ്കിൽ അണ്ടർ, അടിയിലാണ്, ബിനീത്ത്. ഓക്കെ, പുറത്തേക്കല്ല. ഇതാണ് സബ്ജക്റ്റിൻ്റെ. ഈ ഉള്ളെവിടെയാണെന്നുള്ള ചോദ്യമുണ്ട് കേട്ടോ. ഉള്ളെവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എഗെയിൻ ഒരു മിസ്റ്ററിയാണത്. ഉള്ളെന്ന് പറഞ്ഞാൽ ശരീരത്തിനുള്ളിലല്ല അല്ലേ. ഇപ്പം മനസ്സിനെ പറ്റിയും ബോധത്തെയും സ്വത്ത് അല്ലെങ്കിൽ സെൽഫിനെ പറ്റിയും ഞാൻ എന്നുള്ളതിനെ പറ്റിയൊക്കെ സാധാരണ പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഉള്ളിലാണ് അല്ലേ, പുറത്തല്ല. ഞാൻ പുറത്തല്ലല്ലോ, ഉള്ളിലവിടെ എൻ്റെ. ഓക്കെ, പക്ഷേ ഈ എൻ്റെ ഉള്ളിലാണോ അത്, എൻ്റെ ശരീരത്തിനുള്ളിലാണോ ഞാൻ? എൻ്റെ ശരീരം മുഴുവൻ സ്കാൻ ചെയ്താൽ ഞാൻ കണ്ടെത്താൻ പറ്റും ഇല്ല. അപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സെൽഫിനെ കണ്ടെത്താൻ പറ്റും. സെൽഫ് എന്ന് പറയുന്നത് ഉള്ളിലാണെങ്കിലും ഫിസിക്കൽ സെൻസിലല്ല അവിടെ ഉള്ളിൽ എന്ന് പറയുന്നത് അല്ലേ, നിങ്ങളുടെ ബോഡിയുടെ ഉള്ളിൽ നിന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഇൻറ്റീരിയോറിറ്റിയാണ്, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയോറിറ്റിയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ ഉള്ളിലെവിടെയും അതില്ല, തലച്ചോറിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറയുന്ന ആളുകളുണ്ട് കേട്ടോ. അതായത് ബോഡിയുടെ ചില പ്രത്യേക ഭാഗങ്ങളിലാണ് ഈ സെൽഫ് റിഫ്ലക്സിവിറ്റിയുടെ കേന്ദ്രം എന്ന് ഫിസിക്കലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള വാദമൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ ഈ ഒരു, അപ്പോൾ ഈ സബ്ജക്ട് ബോഡി എന്ന് പറയുന്നത് അതൊരു പുതിയ വാക്കാണ്. മല്ലുപാണ്ടി അവതരിപ്പിക്കുന്ന ഒരു പുതിയ ഒരു കീ വേർഡാണ്. മല്ലുപാണ്ടിയുടെ ഒരു കീ വേർഡായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് സബ്ജക്ട് ബോഡി അല്ലെങ്കിൽ ബോഡി സബ്ജക്ട്. ബോഡി സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ബോഡി, ഓക്കെ, ആസ് ഇറ്റ് ഈസ് ബീങ് ലിവ്ഡ് ബൈ മീ. ഞാൻ എങ്ങനെയാണോ എൻ്റെ ശരീരത്തിൽ ജീവിക്കുന്നത് ആ ശരീരം. സബ്ജക്റ്റിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ആ ശരീരം, ഓക്കെ, ഇതാണ് സബ്ജക്ട് ബോഡി. ഇപ്പം സാധാരണ ഒരു ഉദാഹരണം പറയാനുള്ളത്, ഇപ്പം ഞാൻ എൻ്റെ ഈ ശരീരം ആബ്സെൻ്റ് ആയിട്ടുള്ള ഈ ശരീരം, ആബ്സെൻ്റ് ആയിട്ടുള്ള ശരീരം ഞാൻ അവെയർ അല്ല. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൈയ്യുണ്ടൊക്കെ, പക്ഷെ ഞാൻ ഇതിനെപ്പറ്റൊന്നും അവെയർ അല്ല. ഓക്കെ, ഞാനൊന്നും ചിന്തിക്കുന്നേയില്ല. എൻ്റെ ശരീരം ആബ്സെൻ്റ് ആണ്, എൻ്റെ സംഭവം നിങ്ങൾക്ക് പ്രസൻ്റ് ആണ്, അവിടുന്ന് നോക്കുന്നത് നിങ്ങൾക്ക് പ്രസൻ്റ് ആണ്, ഒരു ശരീരം അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. ഒന്നാമൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കേസിലാണ്. നിങ്ങളുടെ ശരീരം ഒരു ഡോക്ടറുടെ മുമ്പിൽ എത്തുമ്പോൾ ഡോക്ടറായി നിങ്ങൾ നോക്കാൻ ഇട്ടു നോക്കുന്നുണ്ട് അല്ലേ. ഡോക്ടറുടെ ആ നോട്ടം എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു ഭീകരമായ നോട്ടാണ്. ശരീരത്തെ ഇങ്ങനെ തട്ടിയൊക്കെ ഇരുന്ന് നോക്കുക, നിങ്ങളുടെ ശരീരം ഇങ്ങനെ നിശ്ചലമായി ഒരു ഡെഡ് ബോഡിയെ പോലെ ഇങ്ങനെ കിടക്കുക, അതിനെ പരിശോധിക്കുകയാണ്. അപ്പോൾ ഒരു സബ്ജക്ട് ബോഡി ഒബ്ജക്ട് ബോഡി ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് മെഡിക്കൽ കേസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടെ ശരീരം നിങ്ങളില്ലാതെ ഒരു ഒരു ഒബ്ജക്റ്റ് മാത്രമായിട്ട് ഇങ്ങനെ ഒരു ടേബിളിൽ കിടക്കുക. അപ്പം ഞാനത് മറ്റേ രാവിലെ കവിത പറഞ്ഞ ആ ലേഖനത്തിൽ എഴുതിയ ഒരു കാര്യമുണ്ട്. സ്റ്റെതോസ്കോപ്പ് എന്ന് പറയുന്നത് മെഡിക്കൽ ഒരു ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് സ്റ്റെതോസ്കോപ്പിൻ്റെ ഇൻവെൻഷൻ എന്ന് ഫൂക്കോ പറയുന്ന ഒരു ഇതുണ്ട്. കാരണം എന്താ, സ്റ്റെതോസ്കോപ്പ് എന്താ ചെയ്യുന്നത്? സ്റ്റെതോസ്കോപ്പ് നിങ്ങളുടെ ശരീരത്തെ നിശബ്ദമാക്കുന്ന അവസ്ഥയാണ്. സ്റ്റെതോസ്കോപ്പ് വെച്ച് നിങ്ങളുടെ ബോഡിയിൽ, ഇപ്പം സ്റ്റെതോസ്കോപ്പ് ഇല്ല കേട്ടോ, പല ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നില്ല.
ടെലസ്കോപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്ന കാര്യം നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ ശബ്ദിക്കരുത്, നിങ്ങൾ മിണ്ടരുത്. അതായത് ഒരു സബ്ജക്റ്റ് മ്യൂട്ട് ചെയ്യുക, ഒരു സബ്ജക്ടിവിറ്റിയെ മ്യൂട്ട് ചെയ്തിട്ടാണ് എന്തിനാ അതാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. നിങ്ങൾ നിങ്ങളുടെ ലോകത്തെപ്പറ്റി നിങ്ങൾ പറയുന്നത് സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പ്ലനേഷനാണ്. അതായത് എനിക്ക് തലവേദനയുണ്ട്, എനിക്ക് രാവിലെ ഉണരുമ്പോൾ ഭയങ്കര പ്രശ്നമുണ്ട്, ഡോക്ടർ പറയും മിണ്ടണ്ട എന്ന് പറഞ്ഞിട്ട് ഇത് നോക്കുക. നമ്മുടെ ഒബ്ജക്റ്റ് സംസാരിക്കട്ടെ, ഓക്കെ, സബ്ജക്റ്റിനെ മ്യൂട്ട് ചെയ്ത്, എക്സ്പീരിയൻസിനെ മ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ബോഡിയെ ഒരു ഡെഡായിട്ടുള്ള ഒന്നാക്കി മാറ്റുന്ന ഒരു മൊമെൻ്റാണ് വേണമെങ്കിൽ മെഡിക്കൽ എന്ന് പറയും. അപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് ഞാൻ പോകുമ്പോൾ എൻ്റെ ഈ ആബ്സെൻറ്റ് ബോഡി പ്രസൻ്റ് ആവാണ്. ഓക്കെ, അതിന് മുമ്പ് എൻ്റെ ബോഡിയുടെ ആ സിറ്റുവേഷനെയാണ് സബ്ജക്ട് ബോഡി, അതായത് നോർമൽ എന്ന് നമുക്ക് സാധാരണ പറയാവുന്ന നോർമൽ ആയിട്ടുള്ള ബോഡിയാണ് സബ്ജക്ട് ബോഡി എന്ന് വല്ലുകൊണ്ടുവരുന്നത്. ഓക്കെ, അത് അതിനെപ്പറ്റി അവയറല്ല, എൻ്റെ ശരീരത്തെപ്പറ്റി ഞാൻ അവയറല്ലാതെയാണ് ഞാൻ ഈ ശരീരം കൊണ്ടിങ്ങനെ നടക്കുന്നത് അല്ലേ. കുന്ദേരയുടെ നോവലിൽ ഞാൻ പലപ്പോഴും ആ ടൈറ്റിൽ ഉപയോഗിക്കാറുണ്ട്, അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീങ് എന്നാണ് കുന്ദേരയുടെ നോവലിൻ്റെ പേര്. ഈ ശരീരത്തിൻ്റെ അസഹ്യമായ ഭാരമില്ലായ്മ, ഓക്കെ, ബീയിങ്ങിൻ്റെതാണ് അത്. സത്യത്തിൽ ഈ ശരീരത്തിൻ്റെ അസഹ്യമായ ഭാരമില്ലായ്മയാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, വളരെ ലൈറ്റായിട്ടുള്ള ഭാരമില്ലാത്ത ഒരു ശരീരമാണ് എൻ്റെ ശരീരം. പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, 80 കിലോ വരുന്ന ഒരു ബോഡിയുടെ ഉടമസ്ഥന ആ 80 കിലോ ഒരു ഭാരമേ അല്ല. അയാൾ അതുകൊണ്ട് നടക്കുക ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്, വളരെ ഈസി ആയിട്ട് ലോകത്ത് വ്യവഹരിക്കുന്നുണ്ട് ആ ശരീരം. അപ്പോൾ ഈ ഭാരമില്ലായ്മയാണ് ശരീരത്തിൻ്റെ, സബ്ജക്ട് ബോഡിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ ഭാരമില്ലായ്മയാണ്. ഉണ്മയുടെ ഈ ഭാരമില്ലായ്മയാണ്, ബീയിങ്ങിൻ്റെ ഈ ഭാരമില്ലായ്മയാണ്. ഭാരമില്ലായ്മ മാത്രമല്ല, ഒബ്ജക്റ്റ് അല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ നോർമൽ ബോഡി. ഞാൻ കഴിഞ്ഞ ദിവസം അമിത്തിൻ്റെ അവിടെ പറഞ്ഞു, ഇപ്പം നിങ്ങൾ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ കാലിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ കാലിലേക്ക് നോക്കുകയാണ്. ഓക്കെ, അതുവരെ നിങ്ങൾ കാലുണ്ടായിരുന്നില്ല. ഓക്കെ, ആ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് കാലും ശരീരമൊക്കെ അങ്ങ് ഉണ്ടാവുകയാണ്. ഓക്കെ, ആ ഗെയ്സിലൂടെ, ആ നോട്ടത്തിലൂടെയാണ് ശരീരം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നത്. നമ്മുടെ ശരീരം സത്യത്തിൽ ഉണ്ടാവുന്നത് ഒബ്ജക്റ്റിഫൈയിങ് ഗെയ്സിലൂടെ മാത്രമാണ് ശരീരം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ശരീരം ഇല്ല നമുക്ക്. ഓക്കെ, അശരീരികളായ ജീവികളാണ് മനുഷ്യർ. അത് പെട്ടെന്ന് ശരീരമായി മാറുന്നത് അതിന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഒബ്ജക്ട് ബോഡി എന്ന് പറയുന്നത് ഒരു പത്തോളജിക്കൽ സിറ്റുവേഷനിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സാധനം ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഇതൊക്കെ കണ്ടസ്റ്റബിൾ ആണ് കേട്ടോ, ഞാനിത് പറയുന്നത് ഒരു പ്രത്യേക പെർസ്പെക്റ്റീവ് അവതരിപ്പിക്കുന്നു മാത്രം. ഓക്കെ, ഈ ഒരു ഈ പെയിൻറ്റിങ്ങിൻ്റെ ഇതിലേക്ക് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഇത് ഈ രീതിയിൽ നോക്കാം. നോർമൽ എന്ന് നമ്മൾ വിളിക്കുന്നത് സത്യത്തിൽ ഈ സബ്ജക്ട് ബോഡി ആണ്, ആബ്സെൻറ്റ് ബോഡിയാണ്. പത്തോളജിക്കൽ സിറ്റുവേഷൻ, പത്തോളജിക്കൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് സിറ്റുവേഷൻ, ഒരു ലിമിറ്റ് സിറ്റുവേഷനിൽ മാത്രമാണ് ബോഡി ബിക്കമിങ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ നോക്കുക എന്ന് പറയുന്നത് ഒരു പത്തോളജിക്കൽ സിറ്റുവേഷനാണ് അല്ലേ. എൻ്റെ കാലിലൊരു മുള്ളു കൊണ്ടുക എന്ന് പറയുന്നത് പത്തോളജിക്കലായിട്ട് സിറ്റുവേഷനാണ്. ഓക്കെ, ഈ പത്തോളജിക്കൽ അല്ലാത്ത ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ഹൈഡഗർ ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൈക്കിൾ നിങ്ങളുടെ ഒബ്ജക്റ്റല്ല, സൈക്കിളിൽ നിങ്ങൾ സൈക്കിളിങ്ങിൻ്റെ ആ മൊമെൻറ്റിൽ സൈക്കിളിൻ്റെ ഹാൻഡിൽ നിങ്ങളുടെ കൈയിൻ്റെ എക്സ്റ്റെൻഷനാണ്, എൻ്റെ പെഡൽ നിങ്ങളുടെ കാലിൻ്റെ എക്സ്റ്റെൻഷനാണ്. നിങ്ങളുടെ സബ്ജക്റ്റും സൈക്കിൾ ഒബ്ജക്റ്റും അല്ല, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഡിവാലിറ്റി അവിടെ ഇല്ല. യു ആർ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഇൻ ദ ആക്ട് അല്ലേ. ആ ആക്ടിൽ നിങ്ങൾ ഫുള്ളി ആമഗ്ധമായിട്ടാണ് സൈക്കിളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈക്കിൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ശരീരത്തിൻ്റെ സൈക്കിളിൻ്റെ ഭാഗമാണ്. പെട്ടെന്ന് സൈക്കിളിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുമ്പോൾ സൈക്കിളിനെ നിങ്ങൾ നോക്കുന്നു, അപ്പോഴാണ് സൈക്കിൾ ഒരു ഒബ്ജക്റ്റായി മാറുന്നത്. സൈക്കിൾ ഒരു ഒബ്ജക്റ്റായി മാറുക എന്നുള്ളത് ഒരു പത്തോളജിക്കൽ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. ഇതാണ് ഞാൻ പറഞ്ഞവരുടെ ഈ ആശയമാണ് മല്ലപ്പാണ്ടി ബോഡിയുടെ കാര്യത്തിൽ ഉപയോഗിക്കുന്നത്. ബോഡി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഈ രീതിയിലുള്ള ഒന്നാണ് എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, മല്ലപ്പാണ്ടിയുടെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ബോഡിയുടെ സ്വഭാവം എന്താണ്, ഈ സബ്ജക്ട് ബോഡിയുടെ സ്വഭാവം എന്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം പറയാം, ഈ സബ്ജക്ട് ബോഡിയുടെ സ്വഭാവം പഠിക്കുമ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ടല്ലേ നോക്കുന്നതെന്ന് ചോദിക്കാം. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഞാൻ പിന്നീട് അതിനെ പറ്റിയിട്ടുണ്ട്. ഈ സബ്ജക്ട് ബോഡി, അതായത് ബോഡി ആസ് ഇറ്റ് ഈസ് ബീങ് ലിവ്ഡ് ബൈ സം വൺ, എ പേഴ്സൺ, ഓക്കെ, ആസ് ഇറ്റ് ഈസ് ബീങ് എക്സ്പീരിയൻസ്ഡ് ബൈ, ഓക്കെ, സം വൺ, ഒരു ഒരു സബ്ജക്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ശരീരം എന്ന് പറയുന്നത്.
ഒബ്ജക്റ്റീവ് ആയിട്ട് നിങ്ങൾ പരിശോധിക്കുന്ന ശരീരമല്ല, സബ്ജക്റ്റീവായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ബോഡി, അതായത് എക്സ്പീരിയൻഷ്യൽ ബോഡി, ആനുഭവികമായ ശരീരം. ഓക്കെ, എക്സ്പീരിയൻസിന് അനുഭവം എന്നുള്ള വാക്ക് നമുക്ക് തൽക്കാലത്തേക്ക് പോകും. എക്സ്പീരിയൻസിന് സത്യത്തിൽ അത് ആ വാക്കും ഒക്കെ വലിയ പ്രശ്നമാണ് പരിഭാഷപ്പെടുന്നത്. ഇപ്പം എക്സ്പീരിയൻസിന് ഇംഗ്ലീഷിൽ എക്സ്പീരിയൻസിന് എക്സ് എന്നുള്ള ഒരു പ്രിഫിക്സ് ഉണ്ട്, അതിൽ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്നാണ്, എക്സ്പെല്ലില്ല, പുറത്താണ്. കാരണം വെച്ചാൽ അനുഭവം എന്നുള്ള വാക്കിലെ പുറത്തല്ല, അനുഭവം എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ്. ഓക്കെ, നിങ്ങളുടെ കൂടെ ഭവിക്കുന്നതിനെ, തുടർന്ന് ഭവിക്കുന്നതിനെയാണ് അനുഭവം എന്ന് പറയുന്നത്. നമ്മൾ അനുഭവം എന്നാണ് മലയാളത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സത്യത്തിൽ ഇംഗ്ലീഷിലെ എക്സ്പീരിയൻസ് എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, സംവേദനം എന്നുള്ള അർത്ഥമാണ്. ഇന്ദ്രിയ സംവേദനത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കണ്ണുകൊണ്ട് ഞാൻ കാര്യം കാണുന്നതിനെയാണ് ഇംഗ്ലീഷിൽ സെൻസ് എക്സ്പീരിയൻസ് എന്ന് പറയുക, സെൻസ് പെർസെപ്ഷൻ, സെൻസ് എക്സ്പീരിയൻസ് എന്ന് പറയുക. നമ്മുടെ അർത്ഥത്തിൽ മാത്രമല്ല ഉപയോഗിച്ചു, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഇന്ദ്രിയ സംവേദനം മാത്രമല്ല, അറിവുണ്ട് അവിടെ. ഓക്കെ, അറിവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വേദനം എന്ന് പറഞ്ഞാൽ അറിവാണ്. ഓക്കെ, വേദന എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അറിവാണ്. വിദ് എന്നുള്ള റൂട്ടിൽ നിന്ന് അത് വരുന്നത്, വിദ് എന്ന് പറഞ്ഞാൽ അറിവാണ്. വേദം എന്നുള്ള വാക്കൊക്കെ അറിവ് എന്ന് പറയും. അതാണ് സംവേദനം എന്നുള്ള, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സെൻസ്. നാരായണ ഗുരു പക്ഷെ അറിവ് എന്നുള്ള ഉപയോഗിക്കുന്ന വേറെ ഇതിലാണ് കേട്ടോ, നാരായണ ഗുരുവിൻ്റെ അറിവ് എന്നുള്ള വാക്കിന് വേറെ അർത്ഥമാണ്. ഇനി ഞാൻ പറഞ്ഞത്, ഈ ഒരു സബ്ജക്റ്റ് ബോഡിയുടെ സ്വഭാവം എന്താണെന്നുള്ളതാണ് മല്ലുപ്പാണ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ. മല്ലുപ്പാണ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം എന്ന് പറയാറുള്ളത് ഫിനോമിനോളജി ഓഫ് പെർസെപ്ഷൻ എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഞാനതിനെ ആ ചോദ്യത്തെ എന്താണ് ശരീരം എന്നുള്ളതല്ല മല്ലുപ്പാണ്ടിയുടെ ചോദ്യം എന്ന് ഞാൻ പറയും. ഞാനതിനെ പറയാം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബീയിങ് വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ബോഡി എന്നുള്ളതാണ് മല്ലുപ്പാണ്ടിയുടെ ചോദ്യം എന്ന് പറയുന്നത്. ശരീരം എന്താണെന്നുള്ള ചോദ്യമല്ല, അത് സയൻസ് ചോദിക്കും ശരീരം എന്താണെന്ന് പറഞ്ഞാൽ. ഫിസിക്കലി ഒക്കെ നിങ്ങൾക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, മെഡിക്കൽ സയൻസിനോ ഫിസിയോളജിക്കോ ഒക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫിലോസഫിക്കലി അല്ലെങ്കിൽ മല്ലുപ്പാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബീയിങ് വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ബോഡി. ശരീരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ശരീരം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഉണ്ട് എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ശരീരമായിരിക്കുക എന്നാണ് എന്താണ് അർത്ഥം, ആ ആയിരിക്കലിൻ്റെ അർത്ഥം എന്താണ്, ബീയിങ്ങിൻ്റെ മീനിങ് എന്താണ്. നിങ്ങൾ ശരീരത്തെക്കുറിച്ച് ഉപയോഗിക്കുമ്പോൾ ശരീരമുണ്ട് എന്ന് പറയുമ്പോൾ വാട്ട് യു മീൻ ബൈ ദാറ്റ്. ഓക്കെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബീയിങ് വെൻ ഇറ്റ് ഈസ് അപ്ലൈഡ് ടു ബോഡി. ഒരു സബ്ജക്ട് ബോഡി ആയിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? മല്ലുപ്പാണ്ടി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്തരം, ഒരു സബ്ജക്ട് ബോഡി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ തുറന്നിരിക്കൽ എന്നാണ് മല്ലുപ്പാണ്ടിയുടെ വാക്ക്. തുറന്നിരിക്കുക, ഡിസ്ക്ലോഷർ എന്നോ ഒക്കെ പറയാവുന്ന ഒരു 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 വാക്ക്. അതായത് ഇറ്റ് ഈസ് ഓറിയൻറ്റഡ് ടുവേഴ്സ് ദ വേൾഡ്, ലോകത്തേക്ക് ഉന്മുഖമായിരിക്കുക എന്നാണ് ശരീരമായിരിക്കുന്നതിൻ്റെ ഒരു അർത്ഥം. ഒരു ഔന്മുഖ്യം, ഓറിയൻറ്റേഷൻ ആണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമായിട്ട് മല്ലുപ്പാണ്ടിയുടെ ബീങ് ടുവേർഡ് ദ വേൾഡ്. ഓക്കെ, ബീങ് ഹൈഫൻ ഉപയോഗിക്കുന്നു മല്ലുപ്പാണ്ടി. ആ ഹൈഫനിന് പ്രത്യേക അർത്ഥമുണ്ട്, ഹൈഫനേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ട്രാറ്റജിയാണ്. അപ്പോൾ ബീങ് ഇൻ ദ വേൾഡ് എന്ന് ഉപയോഗിക്കുമ്പോൾ ഹൈഫൻ ഉപയോഗിക്കും. അതായത് ലോകത്തേക്ക് തുറന്നിരിക്കുക പറഞ്ഞാൽ ലോകം അവിടെ ഉണ്ട് എന്നല്ല. ഓക്കെ, ലോകം അവിടെ ഉണ്ട്, ശരീരം അവിടെ ഉണ്ടെന്നല്ല. ലോകവും ശരീരവും തമ്മിലുള്ള ബന്ധത്തിൽ ഈ ഒരു തരം ഓറിയൻറ്റേഷൻ, ഓക്കെ, ഓപ്പൺനെസ് ടുവേർഡ് ദ വേൾഡ്, ലോകത്തിലേക്കുള്ള ഒരു തുറന്നിരിപ്പാണ്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതിനെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കൽ തിയറട്ടിക്കൽ ടേം എന്ന് പറഞ്ഞാൽ ഇൻറ്റൻഷണാലിറ്റി എന്നുള്ളതാണ്. ഇൻറ്റൻഷണാലിറ്റി എന്നൊരു വാക്ക് തിയറിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ബോഡിയിൽ, ബോഡിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻഷണാലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ലോകത്തേക്കുള്ള തുറന്നിരിക്കലാണ്, ഔന്മുഖ്യമാണ്, ഡിറക്റ്റഡ്നെസ് ടുവേർഡ്സ് ദ വേൾഡ്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു വാക്ക് പറയുകയാണെങ്കിൽ ഓഫ്നെസ്, ഓഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓഫ് സംതിങ് എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, ഐ എം തിങ്കിങ് ഓഫ് സംതിങ്, ഐ എം യു നോ സോറി ഐ എം
ഒരു കാര്യത്തെ പറ്റി കുറിച്ച് അല്ലേ, ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നതിനെയാണ് തിങ്കിങ് ഓഫ്. ഈ ഓഫ്നെസ് എന്നുള്ളത്, ഈ ഡിറക്റ്റഡ്നെസ്, ഈ ഓപ്പൺനെസ്, ഓറിയൻറ്റേഷൻ, ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് ഇൻറ്റൻഷനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻഷനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹം എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ആഗ്രഹം എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇൻറ്റൻഷൻ, എനിക്ക് ആ ഇൻറ്റൻഷൻ ഉണ്ട്, ആ ഇൻറ്റൻഷൻ ടു ഗോ, എനിക്ക് അങ്ങോട്ട് പോകാനൊരു ആഗ്രഹം. ആഗ്രഹമല്ല അവിടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഒരു ഒരു ലാറ്റിൻ വാക്കാണ് ഇൻറ്റൻഡർ എന്നുള്ള വാക്കിൽ നിന്നാണ് ഇത് വരുന്നത്. ഇൻറ്റൻഡർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എബൌട്ട്നെസ് എന്നൊക്കെയാണ്. ഓക്കെ, എബൌട്ട്നെസ്, അതായത് തിങ്കിങ് എബൌട്ട് സംതിങ്, എബൌട്ട്. ഓക്കെ, ഇതാണ് ഇൻറ്റൻഷനാലിറ്റി എന്നുള്ള വാക്ക് തിയറിയിൽ ഉപയോഗിക്കുന്നത്. സാധാരണ പറയാറുള്ളത് നിങ്ങളുടെ മൈൻഡിനാണ് ഇൻറ്റൻഷനാലിറ്റി ഉള്ളത്, കോൺഷ്യസ്നെസ്സിനാണ് ഇൻറ്റൻഷനാലിറ്റി ഉള്ളത്, മൈൻഡിനാണ് ഇൻറ്റൻഷനാലിറ്റി ഉള്ളത്. അപ്പം ഞാൻ ചിന്തിക്കുന്നു, അതെന്താ, ഞാൻ എന്തിനെയോ കുറിച്ച് ചിന്തിക്കുന്നു, ഒന്നിനെയും കുറിച്ച് അല്ലാതെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. ഐ ആം തിങ്കിങ് ബട്ട് നോട്ട് തിങ്കിങ് അബൌട്ട് എനിത്തിങ് എന്ന് പറയാൻ പറ്റില്ല. തിങ്കിങ് മീൻസ് ഐ ആം തിങ്കിങ് അബൌട്ട് സംതിങ്, എന്തോ ആയിക്കോട്ടെ, അത് ഫിസിക്കൽ ആയിക്കോട്ടെ, നോൺ ഫിസിക്കൽ ആയിക്കോട്ടെ, കൺസെപ്റ്റ് ആയിക്കോട്ടെ, വസ്തു ആയിക്കോട്ടെ. തിങ്കിങ് മീൻസ് തിങ്കിങ് ഓഫ് സംതിങ്, എബൌട്ട് സംതിങ് അല്ലേ. ഈ എബൌട്ട്നെസ് ഇല്ലാത്തൊരു ചിന്തയില്ല, അതാണ് സാധാരണ ഇൻറ്റൻഷനാലിറ്റി പറഞ്ഞിട്ട് പറയാറ്. ഒരു എബൌട്ട്നെസ് ഇല്ലാതെ നിങ്ങളുടെ മെൻ്റലായിട്ടുള്ള ഈ ലൈഫ് ഇല്ല. നിങ്ങളുടെ മാനസികം എന്ന് നിങ്ങൾ വിളിക്കുന്ന, മെൻ്റൽ എന്ന് വിളിക്കുന്ന എല്ലാ പ്രവൃത്തികൾക്കും ഒരു എബൌട്ട്നെസ് ഉണ്ട്, അത് എന്തിനെയോ കുറിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരെ പ്രതീക്ഷിക്കുന്നത്? ആരെയോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയോ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ ആരെയോ ആണ് സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയോ ആണ് സ്നേഹിക്കുന്നത്. ഞാൻ വെറുക്കുന്നുണ്ട്, ആരെയോ ആണ് വെറുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനെയോ ആണ് വെറുക്കുന്നത്. ഈ കുറിക്കാതെ നിങ്ങളുടെ മൈൻഡിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. മൈൻഡ് എപ്പോഴും ഏത് മെൻ്റൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെയും ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ കുറിക്കലാണ്. ഓക്കെ, ഈ ഒരു ഒരു ദിശയിലേക്കുള്ള ചായലാണ്. ഓക്കെ, ഓക്കെ, ഇതിനെയാണ് ഉദ്ദിശ്യത എന്നുള്ള ട്രാൻസ്ലേഷൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അത്ര നല്ല ട്രാൻസ്ലേഷൻ അല്ല, പക്ഷേ ഈ ഇൻറ്റൻഷനാലിറ്റിക്ക് ഒരു മലയാളം ആലോചിച്ച് ഉണ്ടാക്കിയൊരു വാക്കാണ്, അതിൽ നല്ല ഇൻറ്റൻഷനാലിറ്റി ഉള്ള വാക്കായതുകൊണ്ട്. പക്ഷേ ഈ ഡിഫറൻസ് ചെയ്യാൻ വേണ്ടിയിരുന്ന ഉദ്ദിശ്യത എന്ന് പറയുന്നത്, ദിശ്യത എന്ന് പറഞ്ഞാൽ ഒരു ദിശയിലേക്ക് ചായുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഒരു സ്വഭാവം മെൻ്റൽ എന്ന് വിളിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനും ഉണ്ട്. യു ആർ കോൺഷ്യസ് മീൻസ് യു ആർ കോൺഷ്യസ് അബൌട്ട് സംതിങ്, യു ആർ കോൺഷ്യസ് ഓഫ് സംതിങ്, യു തിങ്ക് മീൻസ് യു തിങ്ക് അബൌട്ട് സംതിങ്, യു ഹോപ്പ് മീൻസ് യു ഹോപ്പ് സംതിങ്, ഓക്കെ, യു ലവ് മീൻസ് യു ലവ് സംതിങ് സംബഡി. ഓക്കെ, ഐ നോ ദർ ഇസ് നോ കോൺഷ്യസ് ആക്ട് വിതൗട്ട് ദിസ് ഇൻറ്റൻഷനാലിറ്റി. എല്ലാ കോൺഷ്യസ് ആക്ടും ഇൻറ്റൻഷനാലിറ്റി, പക്ഷെ ബോഡിക്ക് ഇൻറ്റൻഷനാലിറ്റി ഉണ്ടെന്നാണ് നമ്മുടെ പോണ്ടിയുടെ വാദം. യു ആർ ബോഡി ഈസ് ദ ലോക്കസ് ഓഫ് ഇൻറ്റൻഷനാലിറ്റി. ഇതിൽ ഭയങ്കര റാഡിക്കൽ ആയിട്ടുള്ള റവല്യൂഷണറി ആയിട്ടുള്ള ഒരു ക്ലെയിമാണ്. ദ ബോഡി, ദ സബ്ജക്ട് ബോഡി, ആസ് ഫർ ആസ് മെമ്പർ പോണ്ടി ഈസ് കൺസേൺ, ഈസ് ആൻ ഇൻറ്റൻറ്റിങ് എൻറ്റിറ്റി. ഇറ്റ് ഈസ് ഗോട്ട് ഇൻറ്റൻഷനാലിറ്റി. ഈ ഇൻറ്റൻഷനാലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിക്കുണ്ട്. ബോഡി എന്ന് പറയുന്നത് ഒരു ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് എന്നാണ്. ദർ ഇസ് എൻ എബൌട്ട്നെസ്, ആ ലോകത്തേക്ക് തുറന്നു നിൽക്കുന്ന എബൌട്ട് സംതിങ് എന്ന് പറയാവുന്ന ഒന്നിനെയാണ് നിങ്ങൾ സബ്ജക്ട് ബോഡി എന്ന് പറയുന്നത് എന്നാണ് മെൻ്റൽ പോയിന്റ് വാദം. അതായത് ഇപ്പം ഇപ്പം എങ്ങനെയാണ് വിശദീകരിക്കാം, ഒരു പറയണമെങ്കിൽ കുറച്ചധികം പറയണം, എങ്കിൽ ഞാൻ ചുരുക്കി പറയാൻ പറ്റാം. ഇപ്പം ഇതൊരു കസേര ആണ്, എൻ്റെ മുമ്പിലുള്ള കസേര. ഈ കസേര അവിടെ ഇരിക്കുന്നു, അവിടെ കസേരയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്നു എന്നാണ് എൻ്റെ അല്ലേ പെർസ്പെക്റ്റീവ്. നമ്മൾ പെർസ്പെക്റ്റീവ് പെയിൻറ്റിങ്ങിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹലോ, ഐ ആം ഹിയർ, ഞാനിവിടെ ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ഉണ്ട് എന്നുള്ള എൻ്റെ ശരീരം ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ഭാവം, ശരീരത്തിൻ്റെ ഈ ഭാവത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് ആ കസേര അവിടെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ കസേര അവിടെ ഉണ്ടാവണമെങ്കിൽ ഞാനിവിടെ ഉണ്ടാവണം ആദ്യം. ഓക്കെ, അതാണ് കസേര അവിടെ എങ്ങനെ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കസേരയുടെ ആ ഇരിപ്പ് എന്ന് പറയുന്നത് എന്നെ പ്രതീക്ഷിച്ചിട്ടുള്ള ഇരിപ്പാണ്. എനിക്ക് ഇരിക്കാൻ പറ്റും, എൻ്റെ ബോഡി കംഫർട്ടബിളായിട്ട് വയ്ക്കാൻ പറ്റുന്ന, എൻ്റെ കൈയും കാലും ഒക്കെ പറ്റുന്ന രീതിയിൽ തയ്യാറായിട്ട് നിൽക്കുകയാണ്, റെഡി ആയിട്ട് നിൽക്കുകയാണ്, എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, അത് ഞാൻ ആലങ്കാരികമായിട്ട് പറയുന്നില്ല,
ശരീരം ഈ കസേര അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം അവിടെ ഉണ്ടെന്നാണ് അതിൻ്റെ അല്ലേ? ക്ലിയർ ആണോ കഥ? ഓക്കെ, ഒരു കാര്യം ദൂരത്താണ്, അവിടെ ദൂരത്തുണ്ടെന്ന് പറഞ്ഞാൽ ഈ ദൂരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ആ ദൂരം, ഞാൻ അടുത്ത് നിന്നാ ദൂരമല്ല. ഇതെൻ്റെ പിന്നെ വലതുവശത്ത് കുറേ സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ബോഡി ഇങ്ങനെ നിൽക്കുമ്പോഴത് വലതുവശമാവും, അല്ലാണ്ട് ഞാനില്ലെങ്കിൽ വലതുവശം ഉണ്ടോ? ഈ ബോഡി ഇവിടെ ഇല്ലെങ്കിൽ വലത്ത് എന്ന് പറയുന്ന സംഗതി ഇല്ലല്ലോ. ഓക്കെ, ഇടത്ത് എന്ന് പറയുന്നൊന്നുമില്ല, പിന്നിൽ എന്ന് പറയുന്നൊന്നുമില്ല, മുന്നിൽ എന്ന് പറയുന്നൊന്നുമില്ല, മുകളിൽ എന്ന് പറയുന്നൊന്നുമില്ല, താഴെ എന്ന് പറയുന്നില്ല. അപ്പൊ സ്പേസ് എന്ന് പറയുന്നതിന് എന്താണ്? നിങ്ങളുടെ ബോഡിയുടെ നിൽപ്പിനെ ആശ്രയിച്ച് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? ഈ പോയിന്റ് ക്ലിയർ ആണ്. അപ്പൊ ഈ ലോകം എന്ന് പറയുന്നത് മല്ലപ്പാണ്ടി പറയാം, കാരണം ബോഡി ഇസ് ദ മീഡിയം ഫോർ ഹാവിങ് എ വേൾഡ് എന്നാണ് മല്ലപ്പാണ്ടിയുടെ വളരെ മനോഹരമായ അഭിപ്രായം. നിങ്ങൾക്ക് ലോകം ഉണ്ടാവുന്നത് നിങ്ങളുടെ ശരീരത്തിലൂടെയാണ്, അല്ലാണ്ട് ശരീരത്തിൽ നിങ്ങൾ ജീവിക്കല്ല, സോറി, ലോകത്ത് നിങ്ങൾ ജീവിക്കല്ലേ? അത് തെറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റാണെന്നാണ് മല്ലപ്പാണ്ടിയുടെ പറഞ്ഞത്. നിങ്ങൾ ലോകത്ത് മറ്റ് വസ്തുക്കളുടെ കൂട്ടത്തിൽ ഒരു വസ്തുവായിട്ട് ഇങ്ങനെ ജീവിക്കല്ലേ? ലോകം ഉണ്ടാവുന്നത്, ലോകം മെഴി തുറക്കുന്നത്, ഉന്മീലിതമാവുന്നത് എൻ്റെ ശരീരത്തിലൂടെയാണ്. എൻ്റെ ശരീരം ഇല്ലെങ്കിൽ ലോകം ഇല്ല. ഓക്കെ, സോ ബോഡി എന്ന് പറയുന്നത് നോട്ട് എൻ ഐറ്റം എമംഗ് അതർ ഐറ്റംസ് ഇൻ ദ വേൾഡ്. ലോകത്തുള്ള പല വസ്തുക്കളുടെ കൂട്ടത്തിലൊരു വസ്തുവല്ല എൻ്റെ ശരീരം. എൻ്റെ ശരീരത്തിലൂടെയാണ് വസ്തുക്കളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ ഈ സെൻസിൽ എടുക്കണം. ഓക്കെ, ഒരു ക്ലിയർ ആണോ? ഒരു കസേര കസേരയാവുന്ന എൻ്റെ ശരീരം ഇവിടെ ഉള്ളപ്പോഴാണ്, ഒരു മേശ മേശയാവുന്ന എൻ്റെ ശരീരം. ശരീരം എന്ന് പറയുന്നത് ആയിത്തീരലിൻ്റെ ഒരു മാധ്യമമാണ്, ബീയിങ്ങിൻ്റെ ഒരു മാധ്യമമാണ്, മീഡിയമാണ്. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കാമോ? നമുക്ക് അവസാനം വരെ കാത്തേക്കണമെന്നില്ല. At any point, a moment you can interrupt me, placing some points to be further clarified. അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ശരീരത്തെ സങ്കല്പിച്ചുകൊണ്ട്, ശരീരം എന്ന് പറയുന്നത് ഇവിടെയും ലോകം അപ്പുറത്തും എന്നുള്ള രീതിയിലല്ല, ലോകത്തുള്ള പല വസ്തുക്കളുടെ കൂട്ടത്തിലുള്ള ഒരു വസ്തു എന്ന രീതിയിലല്ല എൻ്റെ ശരീരം നിൽക്കുന്നത്. എൻ്റെ ശരീരത്തിലൂടെയാണ് ലോകം സാധ്യമാകുന്നത്. My body is the condition of possibility of the world. ലോകത്തെ സാധ്യമാക്കുന്ന അതിൻ്റെ കണ്ടീഷനാണ്. ഇതുണ്ടെങ്കിലേ അതുള്ളൂ. ക്ലിയറാണ്? ഇതാണ് ശരീരമായിരിക്കുക എന്നതിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത്. ഓക്കെ, മീനിങ് ഓഫ് ബീയിങ് എനിക്ക് സപ്ലൈ ടു ബോഡി. ബോഡിയുടെ ആയിരിക്കലിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഈ ടുവേർഡ് ദ വേൾഡ്, തുറന്നിരിക്കുന്ന ലോകത്തേക്ക്, അല്ലെങ്കിൽ ലോകത്തേക്ക് എന്ന് പറയുന്നത് അവിടെ, അതാണ് ഞാൻ പറഞ്ഞ ഹൈഫൻ്റെ അർത്ഥം. ലോകം അവിടെയുണ്ട്, ഞാനിവിടെ ഉണ്ടെന്നുള്ള അർത്ഥമല്ല. പക്ഷേ ലോകവും ഞാനും എന്ന ഡൈക്കോട്ടമിയെ നിർവീര്യമാക്കുന്ന ഒന്നാണ് ശരീരം. ഞാനും ലോകവും എന്ന് പറയുന്ന ആ ദ്വന്ദ്വത്തെ, ആ ഇരട്ടയെ നിർവീര്യമാക്കുന്ന ഒന്നാണ് ഈ ശരീരം എന്ന് പറയുന്നത് എന്ന രീതിയിൽ ശരീരത്തിൽ. ഓക്കെ, അപ്പൊ ഇവിടെ മല്ലപ്പാണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ അത് കഴിഞ്ഞ അന്നും അത് പറഞ്ഞു. ഇൻറ്റൻഷണൽ ആർക്ക് എന്നാണ് മല്ലപ്പാണ്ടി. ഇൻറ്റൻഷണൽ ആർക്ക്, എ ആർ സി, ആർക്ക്, ആർക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ. അപ്പൊ ഈ ലോകം എന്ന് നമ്മൾ വിളിക്കുന്നതും ശരീരം എന്ന് വിളിക്കുന്നതും തമ്മിൽ ഒരു ഉടമ്പടി, ഓക്കെ, ഒരു ടൈറ്റ് കണക്ഷൻ ബിറ്റ്വീൻ ബോഡി ആൻഡ് വേൾഡ്, എ വെരി ടൈറ്റ് കണക്ഷൻ ബിറ്റ്വീൻ ബോഡി ആൻഡ് വേൾഡ്. ഓക്കെ, ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഇൻറ്റൻഷണൽ ആർക്ക് എന്ന് മല്ലപ്പാണ്ടി. ഇതിൻ്റെ ഒരു സ്വഭാവത്തെ കുറിച്ചാണ് ഇനി അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഡിസ്കഷന് വേണ്ടിയിട്ട്. ഈ ഇൻറ്റൻഷണൽ ആർക്കിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എനിഗ്മ ഒന്നുകൂടി വ്യക്തമാവണം. എനിഗ്മ വ്യക്തമല്ല, അത് ആ എനിഗ്മ എന്ന് പറയുന്ന ആശയം ഒന്നുകൂടി പ്രധാനമാകുന്ന ഒരു സന്ദർഭം ഇതായിരിക്കും. എന്താണ് ഈ ടൈറ്റായിട്ടുള്ള കണക്ഷൻ ബിറ്റ്വീൻ ബോഡി ആൻഡ് വേൾഡ്, ഇൻറ്റൻഷണൽ ആർക്ക്? ഇവിടെ
ശരീരവും ലോകവും തമ്മിലുള്ള വസ്തുക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള അടിസ്ഥാന തലത്തെ സൂചിപ്പിക്കുന്ന ഒരു അനുഭവം ആയിട്ട് മല്ലപ്പാണ്ടി പറഞ്ഞ ടച്ചിന് ടച്ച് എന്നാണ് മല്ലപ്പാണ്ടി അതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ടച്ച് എന്ന് പറയുന്നത് ടാക്ടൈൽ സെൻസേഷൻ അല്ലേ, ടാക്ടൈൽ സ്പർശം തൊടൽ. സ്പർശത്തെ മനുഷ്യനും ലോകവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു സ്വഭാവമായിട്ടും മല്ലപ്പൊണ്ടിരിക്കുക. അപ്പോൾ ടച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ തൊടുന്നത് മാത്രം അല്ല, അത് ഒരു ഞാനത് അതിലേക്ക് പറയും. ഇപ്പം തൽക്കാലം നമ്മൾ ആ സിമ്പിളായിട്ടുള്ള ഈ ടച്ചിനെ എടുക്കുക, തൊടുക. ഈ തൊടലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് എക്സ്പീരിയൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക, എല്ലാ എക്സ്പീരിയൻസും ടച്ചാണെന്നാണ് മല്ലപ്പൊണ്ടിയുടെ വാദം. പക്ഷെ മറ്റ് എക്സ്പീരിയൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മല്ലപ്പൊണ്ടി എന്നെ കാണുന്നത് ടച്ചിൽ ഒരു റിവേഴ്സിബിലിറ്റി ഉണ്ട്. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ദ മൊമെന്റ് ഐ ടച്ച് സംതിങ് ഐ ആം ബീയിങ് ടച്ച് ബൈ ഇറ്റ്. ക്ലിയർ ആണ്? ഓക്കെ, നിങ്ങൾക്ക് സ്പർശിക്കപ്പെടാതെ ഒരു കാര്യം സ്പർശിക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ബീയിങ് ടച്ച് അതിലുണ്ട് അല്ലേ. ബീയിങ് ടച്ച് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് അതിൽ ഇൻഹറന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ കാണുമ്പോൾ അത് നമുക്ക് അത്ര വ്യക്തമല്ല, കാഴ്ചയിൽ അത് അത്ര വ്യക്തമല്ല. ഓക്കെ, അതുണ്ടെന്നാണ് ഞാൻ വിസിബിൾ എന്നുള്ളതിൻ്റെ ഒരു എനിമയായിട്ട് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം അടുത്തത്. പക്ഷേ ഇപ്പൊ തൽക്കാലം നമുക്ക് മനസ്സിലാക്കുന്നതിൽ കാണുമ്പോൾ സീയിങ് എന്ന് പറയുന്നതിൽ ഞാൻ ഇപ്പോൾ ഈ കസേര അവിടെ കാണുന്നു, അവിടെ കസേരയെ ഞാൻ കാണുമ്പോൾ ഞാൻ കാണുന്ന ആളും അത് കാണപ്പെടുന്ന വസ്തുവുമാണ്. ഒബ്ജക്റ്റും ഇത് സബ്ജക്റ്റും അല്ലേ, ഇത് ഉള്ളിലേക്ക് എറിയപ്പെട്ടതും അത് പുറത്തേക്ക് എറിയപ്പെട്ടതുമാണ്. ഇൻ ഔട്ട് എന്ന് പറയുന്ന ഒരു ഡൈക്കോട്ടമി വെച്ചിട്ട് നമുക്ക് വിശദീകരിക്കാം. ഞാൻ ഈ കസേരയെ കാണുന്നു എന്നുള്ളത് പെർസെപ്ഷൻ, സാധാരണ നിലയ്ക്കുള്ള പെർസെപ്ഷൻ, വിഷ്വൽ അർത്ഥത്തിലുള്ള പെർസെപ്ഷൻ. ദർ ഇസ് സംതിങ് പെർസീവ്ഡ് ആൻഡ് ദർ ഇസ് എ പെർസീവർ അല്ലേ, എ പേഴ്സൺ ഹു പെർസീവ്സ് ആൻഡ് ദ തിങ് വിച്ച് ഈസ് ബീങ് പെർസീവ്ഡ് ആൻഡ് ദർ ഇസ് എ ഡ്യുവാലിറ്റി ബിറ്റ്വീൻ ദ പേഴ്സൺ ഹു പെർസീവ്സ് ആൻഡ് ദ തിങ് വിച്ച് ഈസ് ബീങ് പെർസീവ്ഡ്. ഈ ഡ്യുവാലിറ്റി ഈസ് എ ഹാർഡ് ഡ്യുവാലിറ്റി, ഇൻപെനിട്രേറ്റബിൾ ആയിട്ടുള്ള ഒരു ഡ്യുവാലിറ്റിയാണ്. ഓക്കെ, സബ്ജക്റ്റിന് ഒബ്ജക്റ്റ് ആവാനും പറ്റില്ല, ഒബ്ജക്റ്റിന് സബ്ജക്റ്റ് ആവാനും പറ്റില്ല. ഓക്കെ, കസേര അവിടെ ഒബ്ജക്റ്റ് ആണ്, ഞാനിവിടെ വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, ഈ കാണുന്ന ആള്, സീയർ, പെർസീവർ. ഓക്കെ, ഇത് ഞാൻ പ്രൊവിഷണലായിട്ട് പറയുന്നതാണ്, ഇത് അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് പിന്നെ പരിശോധിക്കാം. പെയിന്റിങ്ങിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വേണമെങ്കിൽ അത് പരിശോധിക്കാം. സി, ഈ ഒരു ഒരു ഹാർഡ് ആയിട്ടുള്ള ഡ്യുവാലിറ്റി ബിറ്റ്വീൻ സബ്ജക്ട് ആൻഡ് ഒബ്ജക്റ്റ്, ഈ ഡ്യുവാലിറ്റി അറ്റ്ലീസ്റ്റ് ബ്ലേർഡ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് ടച്ച് എന്ന് പറയുന്നത്. ടച്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബീങ് ടച്ച്ഡ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് അവിടെ. ബീങ് ടച്ച് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ സ്പർശിക്കപ്പെടുന്നു. സ്പർശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഒബ്ജക്റ്റായി മാറുന്നു അല്ലേ. യു ആർ ബിക്കമിങ് ദ ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പീരിയൻസ്, നോട്ട് മിയർലി ദ സബ്ജക്ട്. ഞാൻ സബ്ജക്റ്റ് ആണ്, ഓക്കെ, ഞാനാണ് ടച്ച് ചെയ്യുന്നത്, പക്ഷേ ഞാൻ ആ അതേ മൊമെന്റിൽ തന്നെ ടച്ച് ചെയ്യപ്പെടുന്നു. ഈ സബ്ജക്ട് ഒബ്ജക്ട് ഡ്യുവാലിറ്റി എന്ന് പറയുന്നത് വളരെ നിർവീര്യമാക്കപ്പെടുന്ന ആ ഹാർഡായിട്ടുള്ള ആ എന്താ പറയുക, ദ്വന്ദ്വം, ഇരട്ട, ഓക്കെ, പ്രശ്നവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ബ്ലേഡ് അവ്യക്തമായി മാറുന്ന, അസ്പഷ്ടമായി മാറുന്ന ഒരു എക്സ്പീരിയൻസിൻ്റെ തലമാണ് ടച്ച്. അപ്പോൾ ഇവിടെ മല്ലപ്പൊണ്ടി പറയുന്നത് നിങ്ങൾ ലോകവും നിങ്ങളുടെ ശരീരവും തമ്മിലുള്ള ബന്ധത്തെ കാഴ്ചയുടെ ബന്ധമായിട്ട് എടുക്കാതിരിക്കുക. ഞാൻ ലോകത്തെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളാണ് എന്നുള്ളത് മോഡേണിറ്റി കൊണ്ട് നിൽക്കുന്ന ഒരു ഇമേജാണ്. മനുഷ്യനെ ലോകത്തെ നോക്കി മനസ്സിലാക്കുക, പഠിക്കുക, ജ്ഞാതാവ്, ഓക്കെ, നോവറാണ് മനുഷ്യൻ. ലോകം എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ളൊരു സാധനമാണ് നിങ്ങൾക്ക്. ഓക്കെ, ഈ ഒരു കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു എപ്പിസ്റ്റമിക് ആയിട്ടുള്ള റിലേഷനാണ്, ജ്ഞാനപരമായ ബന്ധമാണ് ലോകവും ഞാനും തമ്മിലുള്ളത് എന്നത് സ്ഥാപിച്ചത് സത്യത്തിൽ മോഡേൺ എന്ന് നമ്മൾ വിളിക്കുന്ന മല്ലപ്പൊണ്ടി മോഡേണിറ്റി എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. അത് വേറൊരു ഇതിൽ വരുന്നതാണ്. ഞാൻ പറയുകയാണ്, പറയുമ്പോൾ
ഒരു എപ്പിസ്റ്റമോളജിക്കൽ എപ്പിസ്റ്റമിക് ആയിട്ടുള്ള റിലേഷനാണ് ലോകവും ഞാനും തമ്മിലുള്ളത്. ലോകം എനിക്ക് പഠിക്കാനായിട്ട് എൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സാധനമാണ്. ഞാനത് പഠിക്കാൻ ഇപ്പുറത്ത് നിൽക്കുന്ന നിയോഗിക്കപ്പെട്ട ഒരാളാണ്. ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്ന് പറയുന്ന ഈ ഒരു ഡ്യുവാലിറ്റിയെ ടച്ച് എന്ന് പറയുന്ന ഒരു നോഷനിലൂടെ പ്രോബ്ലമാറ്റൈസ് ചെയ്യാമെന്നാണ് മുല്ലപ്പള്ളി ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണ് അപ്പം ഈ ബോഡി വേൾഡ് പാക്ട് എന്ന് ഞാൻ അത് പറഞ്ഞു. ഇൻറ്റൻഷണൽ ആർക്കിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ടച്ചാണ്. ടച്ച് മീൻസ് ഓക്കെ, യു ടച്ച് ആൻഡ് അറ്റ് ദ സെയിം ടൈം യു ആർ ബീയിങ് ടച്ച്. നോട്ട് അറ്റ് ദ സെയിം ടൈം, ബട്ട് യു ആർ ദർ ഇസ് എ ഡയമെൻഷൻ വേർ യു ആർ ബീയിങ് ടച്ച്ഡ് ബൈ ദ ഒബ്ജക്റ്റ് അല്ലേ. ഇത് കൂടുതൽ പ്രശ്നമാകുന്ന ഒരു ഒരു ഉദാഹരണമാണ് മല്ലുകൊണ്ട് ഉപയോഗിക്കുന്നത് സെൽഫ് ടച്ച്. ഓക്കെ, സോ യു ടച്ച് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളുടെ രണ്ട് വിരല് നിങ്ങൾ ടച്ച് ചെയ്യും. നിങ്ങൾ ആലോചിച്ചിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് ആലോചിച്ചു, ഇതിൽ ഏതാ സബ്ജക്റ്റ് ഏതാ ഒബ്ജക്റ്റ്, ആരാരെ ടച്ച് ചെയ്തത്? ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ ഞാൻ സബ്ജക്റ്റ്, നിങ്ങൾ ഒബ്ജക്റ്റാണ്. നിങ്ങൾ എന്നെ നോക്കുമ്പോൾ നിങ്ങൾ സബ്ജക്റ്റ്, ഞാൻ ഒബ്ജക്റ്റുമാണ്. ഡോക്ടർ എന്നെ നോക്കുമ്പോൾ ഞാൻ ഒബ്ജക്റ്റാണ്, ഡോക്ടർ സബ്ജക്റ്റാണ്. ഓക്കെ, ഞാൻ ഈ മേശ നോക്കുമ്പോൾ വളരെ ക്ലിയറാണ്. ഓക്കെ, സി രണ്ടും തുല്യ അകലത്തിൽ ഞാൻ നിൽക്കുന്ന ക്ലിയർ ആയിട്ടുള്ള സാധനം. നേരെ മറിച്ച് ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്യും, ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഉണ്ട് ടച്ചിങ് സംതിങ് മീൻസ് ഐ ആം ബീയിങ് ടച്ച്ഡ്. അവിടെ സബ്ജക്റ്റ് മാത്രമല്ല, അവിടെ ബീയിങ് ടച്ച്ഡ് എന്ന് പറയുന്ന അഫക്റ്റഡ് ആവുന്ന ഒരു തലമുണ്ട്. ആക്ടിവിറ്റി മാത്രമല്ല, ആക്ടിവിറ്റി എൻറ്റെയിൽസ് പാസിവിറ്റി എന്ന് വേണേൽ പറയാം. അത് വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സാധനമാണ്, കാരണം ആക്റ്റീവിൻ്റെ ഓപ്പോസിറ്റാണ് പാസീവ്. ഇതാണ് നമ്മുടെ സങ്കല്പം അല്ലേ. തൊടുക എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിട്ടുള്ള സങ്കല്പമാണ്, ബീയിങ് ടച്ച് എന്ന് പറഞ്ഞാൽ പാസീവാണ്. ഇത് രണ്ടും നമ്മൾ പരസ്പരം ബന്ധപ്പെടാൻ പറ്റില്ല. ഓക്കെ, നേരെ മറിച്ച് ടച്ചിലുള്ളതെന്ന് വെച്ചാൽ ആക്ടിവിറ്റി ഇംപ്ലൈസ് പാസിവിറ്റി. ടച്ചിങ് മീൻസ് യു ആർ ബീയിങ് ടച്ച്ഡ്. ഈ ബീയിങ് ടച്ച്ഡിൽ നിന്നാണ്, ബീയിങ് ടച്ച്ഡ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസിൽ നിന്നാണ് ഒരുപക്ഷെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നതെന്നാണ് മല്ലുകൊണ്ട് ഒരു വാദം. അഫക്റ്റഡ് ആയിട്ടുള്ള ബോഡിയാണ് ക്രിയേറ്റീവ് ആവുന്നത് എന്നതാണ് മല്ലുകൊണ്ട് വാദം. ഞാൻ ആയിരിക്കാം അടുത്ത ദിവസം. സി അപ്പോൾ ഇത് കുറച്ചുകൂടി പ്രശ്നം കുറച്ചുകൂടി ഇതാണ്. ഞാനോ ഈ രണ്ട് വിരലുകൾ തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ ടച്ചിങ് ഉണ്ട്, ബീയിങ് ടച്ച്ഡ് ഉണ്ട്, നിങ്ങൾക്ക് ഏതാണ് സബ്ജക്റ്റ്, ഏതിനെ തൊട്ടു എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഏതിനെ തൊട്ടു എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രശ്നം ആകെ കുഴഞ്ഞ് മറിഞ്ഞു പോകുന്ന ഒരു എനിഗ്മാറ്റിക്കായി മാറുന്ന ഓക്കെ ഒരു ഒരു സന്ദർഭമാണ് ടച്ച്. അപ്പോൾ മനുഷ്യൻ ലോകത്തിലുള്ള മനുഷ്യൻ ലോകവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ടച്ചിൻ്റെ ബന്ധമാണ് എന്ന് ആലോചിക്കുക. നമ്മൾ വിചാരിച്ചു അങ്ങനെ ആലോചിച്ചു. അപ്പോൾ ടച്ച് നിഷേധിക്കപ്പെടാന്ന് പറഞ്ഞാൽ അത് എന്തൊരു വലിയൊരു സംഭവം, അൺടച്ചബിൾ എന്നൊക്കെ പറയുന്നത് എന്തൊരു വലിയൊരു സംഗതി എന്ന് ആലോചിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ടച്ചിൻ്റെ ഒരു ഒരു സ്വഭാവം ഓക്കെ ഈ മല്ലുപോണ്ടി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ഈ ഇൻറ്റൻഷണൽ ആർക്ക് എന്ന് പറയുന്ന ഈ ആശയവുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ സാധാരണ പറയാറുണ്ട് ഈ കോഗ്നിഷനെ പറ്റി, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ ഒപ്റ്റിക്കലായിട്ടുള്ള നിരക്ക് മനുഷ്യൻ ലോകത്തെ കാണുന്നതിനെ പറ്റിയുള്ള പഴയ സ്റ്റഡീസൊക്കെ എടുത്ത് നോക്കിയാൽ വളരെ ഇപ്പോൾ ഈ ഡിക്കാർട്ടാണ് ഈ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ആശയം മൈൻഡ് ബോഡി ഡ്യുവലിസം എന്ന് നേരത്തെ പിന്നെ പറയുന്നത്. ആ മൈൻഡ് ബോഡി എന്ന് പറയുന്ന ആ പ്രോബ്ലമൊക്കെ കൊണ്ടുവന്നത് ഡിക്കാർട്ട് ആണ്, റെനെ ഡിക്കാർട്ട്. ഇപ്പം ഡിക്കാർട്ട് ഈ ഒപ്റ്റിക്സിനെ കുറിച്ച് നടത്തിയ ഒരുപാട് പഠനങ്ങളുണ്ട്. എങ്ങനെയാണ് കാണുന്നത്, ഈ കാഴ്ചയുടെ ഒരു കാഴ്ച എങ്ങനെയാണ് ശ്രമിക്കാൻ കഴിയുക. അപ്പം സത്യത്തിൽ അത് വളരെ സയൻസിൻ്റെ വിഷയമാണ്, സയൻസാണ്. ഈ ഡിക്കാർട്ട് ഒരു മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, അത് ഫിസിക്കൽ സയൻസിലൊക്കെ താല്പര്യമുള്ളതായിരുന്നു, നാച്ചുറൽ സയൻസിലൊക്കെ താല്പര്യമുണ്ടായിരുന്നു. ഡിസക്ഷനെ പറ്റി ഒരുപാട് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഒപ്റ്റിക്സിനെ പറ്റിയുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇതിൽ നിന്ന് നല്ല ഈ ഡിക്കാർട്ടിനെ പോലുള്ള ആളുകൾ പറയുന്നത്, കാർട്ടീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു ട്രഡീഷനിൽ പെടുന്ന ആളുകൾ പറയുന്നത്, നിങ്ങൾ കാണുക എന്ന് പറയുന്നത് കണ്ണല്ല കാണുന്നത്, ഒരു പ്രധാനപ്പെട്ട സങ്കല്പം. ഓക്കെ, കാരണം കണ്ണ് അല്ല ഒരു കാര്യം കാണുന്നു, കാരണം കണ്ണ് കണ്ണിലൂടെ ഉള്ളിരുന്ന് ആരോ കാണുക. ഞാൻ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നോക്കുക എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു ഞാൻ അല്ലേ, ഞാൻ അവിടെ ഉണ്ട്. അത് കണ്ണല്ല, അതിൻ്റെ പിന്നിലുള്ള ഓക്കെ അതിൻ്റെ പിന്നിൽ നിന്ന് എൻ്റെ കണ്ണിലൂടെ പുറത്തേക്ക് നോക്കുന്ന ഒരു അശരീരിയായിട്ടൊരു ഞാൻ അവിടെ എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ട്. ഒപ്റ്റിക്സിനെ
പിന്നെ വിശദീകരിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഈ കൊജിത്തോ എന്നൊക്കെ ഇതൊക്കെ വിളിക്കുന്ന ഈ ഒരു പോയിന്റിൽ നിന്നാണ് കാറ്റ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കണ്ണല്ല, വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇപ്പം ഞാനത് എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, നമുക്ക് സമയമില്ല. അതിപ്പോൾ ഇപ്പം ഞാനെൻ്റെ ശരീരത്ത് കണ്ണെന്ന് പറഞ്ഞാൽ എന്താ, പാർട്ട് ഓഫ് മൈ ബോഡി അല്ലേ, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് എൻ്റെ കണ്ണ്. എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ലെങ്കിൽ പോലും, ഓക്കെ, എനിക്ക് കാണാൻ പറ്റാത്തൊരു സ്ഥലത്താണ് എൻ്റെ കണ്ണ് ഉള്ളതെങ്കിൽ പോലും, ഈ കണ്ണിന് കാഴ്ചയെ മുഴുവൻ സാധ്യമാക്കുന്ന എനിക്ക് കാണാൻ പറ്റാത്ത ഒരു സാധനമാണ് കണ്ണ്. എനിക്ക് കണ്ണാടിയിൽ മാത്രമേ കാണാൻ പറ്റൂ എൻ്റെ കണ്ണ്. സാധാരണ പറയാറുണ്ടത് അതായത് വിസിബിലിറ്റി, വിസിബിളിനെ സാധ്യമാക്കുന്നത് ഈ അതിൻ്റെ കണ്ടീഷൻ ഓഫ് പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ പോയിൻ്റാണ്. സാധാരണ വിസിബിൾ ഇൻവിസിബിൾ എന്ന് പറയുന്ന പ്രോബ്ലം അങ്ങനെയാണ് അവതരിപ്പിക്കാറുള്ളത്. ബ്ലൈൻഡ് സ്പോട്ട് എന്നൊക്കെ നമ്മളതിനെ സയൻസിൽ വേറെ ചെയ്യുന്നത്. എനിവേ, അപ്പം ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ സബ്ജക്ട് ബോഡിയിൽ അതില്ല. ഓക്കെ, എനിക്കത് കാണാൻ പറ്റില്ല. ഓക്കെ, ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എൻ്റെ കണ്ണിന്. ഈ ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കണ്ണ്, കണ്ണിലൂടെയാണ് ഞാൻ നോക്കുന്നത് എന്ന് പറയുമ്പോൾ ഉള്ളിൽ നിന്ന് താരമാണ് നോക്കുന്നത് എന്ന് സങ്കല്പിക്കുക, അതാണ് അതിൻ്റെ പ്രശ്നം. എന്നാലും ഇത് വിശദീകരിക്കാൻ മല്ലപ്പൊണ്ടി പറയുന്നൊരു കാര്യം, സി, ഞാൻ എന്നെ നോക്കുകയെന്നില്ല. ഓക്കെ, ഇന്നലത്തെ സെൽഫ് ടച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഞാൻ എന്നെ തന്നെ നോക്കുക, എൻ്റെ ശരീരത്തെ ഞാൻ നോക്കുന്നു. എൻ്റെ ശരീരത്തെ ഞാൻ നോക്കുമ്പോൾ ആരാ നോക്കുന്നത്? ഞാനാ നോക്കുന്നത്. ഓക്കെ, അപ്പം ഞാനും ശരീരം ഒന്നാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് എനിക്ക് പിന്നെ എന്നെ നോക്കാൻ പറ്റുക? ഓക്കെ, അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തെ കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഞാനും ശരീരം രണ്ടാണ്. ഇതാണ് മല്ലപ്പൊണ്ടിയുടെ ഏറ്റവും സിമ്പിൾ ബട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ലോജിക്. യുനോ, ദ വെരി ഫാക്ട് ദാറ്റ് ഐ ക്യാൻ സീ മൈ ബോഡി മീൻസ് ഐ ആം നോട്ട് മൈ ബോഡി. ഇതാണ്, ഓക്കെ, എൻ്റെ ശരീരത്തെ എനിക്ക് കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ശരീരമല്ല, അത് വേറെ എവിടെയാണ്. ഞാൻ എൻ്റെ ശരീരമാണെങ്കിൽ എനിക്ക് എങ്ങനെ എൻ്റെ ശരീരത്തെ കാണാം? സോ മൈ ബോഡി ഈസ് എൻ ഒബ്ജക്ട് ആൻഡ് ഐ ആം നോട്ട് ദ ഒബ്ജക്ട്. യുനോ, ഐ ആം നോട്ട്, ഐ ആം എ സബ്ജക്ട്, യുനോ, ബിഹൈൻഡ് ദ സ്ക്രീൻ. ഓക്കെ, ഒരു ചിന്തകൻ ട്രയൽ വിളിക്കുന്ന പോലെ ഗോസ്റ്റ് ഇൻ ദ മെഷീൻ ആണ്. എങ്ങനെയോ ഈ ശരീരത്തിനുള്ളിൽ കടന്നു കൂടിയ ഒരു ഗോസ്റ്റാണ് ഈ ഞാൻ എന്ന് പറയുന്നത്. അത് ശരീരമല്ല, കാരണം ശരീരത്തെ എനിക്ക് കാണാൻ പറ്റും. ക്ലിയർ? ഇതാണ് ആ വാദം എന്ന് പറയുന്നത്. അപ്പം ഞാൻ സാധാരണ പറയാറുള്ള ഒരു കാര്യം, മല്ലപ്പൊണ്ടി പറയാം, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നോക്കിയതായി പ്രശ്നം, ശരീരത്തെ തൊട്ടായി ഈ പ്രശ്നം മാറുമായിരുന്നു. ഓക്കെ, കാരണം ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് യുവർ ബോഡി, യു ടച്ച് യുവർ ബോഡി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടല്ല. കാരണം ടച്ചിങ് മീൻസ് യു ആർ ബീങ് ടച്ച്ഡ്. ഓക്കെ, അവിടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് കാണുമ്പോൾ ശരിയാണ്, ഇത് ഒബ്ജക്റ്റും ഞാൻ അവിടെ സബ്ജക്റ്റുമാണ്, രണ്ടും തമ്മിൽ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പം ആ ചിന്ത ശരിയാണ്. മല്ലപ്പൊണ്ടി പറയാ, മല്ലപ്പൊണ്ടി പറയുന്നില്ലെങ്കിൽ പോലും അത് മോഡേണിറ്റിയുടെ ഒരു നോട്ടമാണ് ഇതക്കാലത്ത് നോക്കിയത്. കാരണം ഇങ്ങനെ നോക്കുക എന്ന് പറയുന്നത് തന്നെ, ആ നോക്കുന്നത് തന്നെ മല്ലപ്പൊണ്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പാത്തോളജിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വരുന്നതാണ്. നോർമലി ആരും അവരുടെ ശരീരത്തെ നോക്കാറില്ല. ഞാനെൻ്റെ ശരീരത്തെ ഇങ്ങനെ നോക്കാറില്ല, നോക്കുന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ടിരിക്കുന്ന അതിൻ്റെ അർത്ഥം. ഒരു പാത്തോളജിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവ് സംഭവിക്കുകയോ എൻ്റെ ശരീരത്തിൽ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്താൽ ഞാനിങ്ങനെ വളരെ സ്റ്റെയർ ചെയ്യും. ഈ അൺവാണ്ടഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മീ അല്ലേ, ഞാനല്ലാതെ, ഞാനല്ലാത്ത എന്തോ ആണ്. ഈ ക്രിസ്തവ ഉപയോഗിക്കുന്ന അബ്ജക്റ്റ് എന്നുള്ള വാക്ക്, അതായത് ഇറ്റ്സ് നീദർ മീ നോർ ആൻഡ് സംതിങ് ഔട്ട്. എൻ്റെ ശരീരത്തിലുള്ള ഗ്രോത്ത് ഞാനുമല്ല ഒബ്ജക്റ്റുമല്ല, അബ്ജക്റ്റാണ്, അതിനിടയിൽ നിൽക്കുന്ന ഒരു സാധനമാണ്, അബ്ജക്റ്റാണ്. ഓക്കെ, സബ്ജക്റ്റുമല്ല ഒബ്ജക്റ്റുമല്ല. അതുപോലെ ഈ ശരീരത്തെ ഇങ്ങനെ നോക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എന്തോ കേട്, നേരത്തെ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ സൈക്കിളിന് എന്തോ കേടുണ്ട്, അതുകൊണ്ടാണ് സൈക്കിളിൻ്റെ നിന്ന് നോക്കിയത്, ഇല്ലെങ്കിൽ നോക്കില്ല. അപ്പോൾ മറിപ്പോൾ ഈ ദക്കാലത്തിൻ്റെ ഈ ശരീരത്തിലേക്കുള്ള നോട്ടം തന്നെ ഒരു പാത്തോളജിക്കൽ, എന്നിട്ട് എന്താ, ഞാൻ ആ പാത്തോളജിക്കലിനെ നോർമലായിട്ട്, ഓക്കെ, ദാറ്റ് പാത്തോളജിക്കൽ സിറ്റുവേഷൻ ഈസ് ബീങ് ഡിഫൈൻഡ് ആസ് ദ നോർമൽ സിറ്റുവേഷൻ. ഇതാണ് ദക്കാലത്തിൽ ഇത് മല്ലപ്പൊണ്ടി പറയുന്നു എന്നല്ല ഞാൻ പറഞ്ഞ്, സി, മല്ലപ്പൊണ്ടി വായിച്ചാൽ നമുക്ക് അത് മനസ്സിലാവും എന്താണ് ഈ പ്രോബ്ലം എന്നത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് നിങ്ങൾ ദക്കാലത്തെ സ്വന്തം ശരീരത്തെ നോക്കുകയും ശരീരം ഒബ്ജക്റ്റ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന ആ പ്രൊസീജിയറിനെ ഒന്ന് തിരിച്ചിട്ട് ടച്ചാണ് ചെയ്തിരുന്നെങ്കിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള ഈ ഡ്യുവാലിറ്റി എന്ന് പറയുന്നത് ഒരു സത്യം പറഞ്ഞാൽ ഒരു സ്യൂഡോ പ്രോബ്ലമാണ്
എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. കാരണം ഇത് ക്ലിയർ, ഇതേപോലെയാണ് ലോകവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന രീതിയിൽ എടുക്കാം ഈ ഇന്റൻഷണൽ ആർക്ക് എന്ന് പറയുന്ന ആശയം. ഒരു പോയിന്റ് ഈ ഒരു ഇതിന് രണ്ട് തലങ്ങൾ ഞാൻ കഴിഞ്ഞ തലശ്ശേരിയിൽ പറയാൻ ശ്രമിച്ച രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പോവാം. ഇതിന് രണ്ട്, അതായത് ഇന്റൻഷണൽ ആർക്കിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ ഡബിൾ സെൻസേഷനാണ്, ടച്ചിങ് ആൻഡ് ബീയിങ് ടച്ച് എന്നുള്ള ആ ഇതാണ്. അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ബോഡിയുടെ ഒരു അനോണിമസ് ആയിട്ടുള്ള പെർഫോമൻസസ് ഓഫ് യുവർ ബോഡി, ഞാൻ നേരത്തെ പറഞ്ഞ ആബ്സെന്റ് ബോഡി എന്നുള്ളതൊക്കെ. അപ്പം എൻ്റെ ശരീരത്തിൻ്റെ അനോണിമസ് അനോണിമസ് എന്ന കർത്തൃത്വമില്ലാത്തത് എന്ന് പറഞ്ഞാൽ കർത്താവില്ലാത്തത്, ഓധമില്ലാത്തത്, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ അനോണിമസ്. അനോണിമസ് ആയിട്ടുള്ള പെർഫോമൻസ് ഓഫ് ബോഡി, അതായത് ഇപ്പം ഞാൻ കയ്യും കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, സത്യത്തിൽ ഞാൻ ആ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ പ്രീ കോൺഷ്യസ് ആയിട്ടുള്ള എൻ്റെ ബോഡിലി പെർഫോമൻസസ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, കാർ ഞാൻ ഡ്രൈവ് ചെയ്തു ഇതുവരെ വന്നത്, 2-3 മണിക്കൂർ ഡ്രൈവ് ചെയ്ത്, വേറെ ട്രാഫിക് തടസ്സങ്ങളോ വേറെ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ഈ 3 മണിക്കൂർ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. ഇപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് തന്നെ വരുവാണെങ്കിൽ എൻ്റെ ബോഡി ഡ്രൈവ് ചെയ്ത് ഇവിടെ ഇത്രയും ഇവിടെ എത്തിയത് ആ പെർഫോമൻസസ് തന്നെ, അതിനുള്ളിൽ നടന്ന പെർഫോമൻസസ് ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ കൈ അങ്ങോട്ട് പോയത്, കൈ തിരിച്ചത്, ലെഫ്റ്റ് ലോക്ക് ഇതൊക്കെ ഞാൻ എൻ്റെ ബോഡി ചെയ്തിട്ടുള്ളത് ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അതിനൊരു ഓണർഷിപ്പ് ഇല്ല. ഈ ഓണർഷിപ്പ് ഇല്ലാത്ത പെർഫോമൻസിനെയാണ് അനോണിമസ് പെർഫോമൻസസ് ഓഫ് ദി ബോഡി. സത്യത്തിൽ നിങ്ങളുടെ ബോഡിക്ക് അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്. ഓക്കെ, എല്ലാ ബോഡിക്കും ഈ ഒരു അനോണിമസ് പെർഫോമൻസസിൻ്റെ ഒരു സിസ്റ്റം, മെല്ലെപ്പോണ്ടി വിളിക്കുന്ന വാക്ക് സ്കീമ എന്നാണ്, ബോഡി സ്കീമ എന്നുള്ള വാക്ക്, ഒരു ബോഡി സ്കീമ. യു ഡു സർട്ടൻ തിങ്സ് ഇൻ ആൻ അനോണിമസ് ആണ് ദാറ്റ് യു ആർ നോട്ട് ദ ഓതർ ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. കാരണം നിങ്ങൾ ബോഡിയുടെ പലതരത്തിലുള്ള പെർഫോമൻസസിന് ഓതറില്ലാത്ത പെർഫോമൻസസ് എൻ്റെ ഒരു സിസ്റ്റം, ഒരു ചിട്ട എല്ലാ ശരീരത്തിലും വർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ ഇവിടുന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ ശരീരത്തെ നാവിഗേറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോവാണ്. ആ ഡോറിലെത്തുമ്പോൾ ഡോറ് എൻ്റെ ഇപ്പുറത്ത് പോയാൽ എൻ്റെ കൈ ഇവിടെ മുട്ടും, ഇപ്പുറത്ത് ഈ കൈ മുട്ടും, പിന്നെ ഇത്തിരി ഉയരുണ്ടെങ്കിൽ തല മുട്ടും. പക്ഷെ ഞാൻ എൻ്റെ ശരീരത്തെ ഇതൊന്നും തട്ടി മുട്ടി അവിടെയും ഇവിടെയും തട്ടിമുട്ടാതെ അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഒരു മീൻ വെള്ളത്തിൽ പോകുന്ന പോലെ എൻ്റെ ശരീരത്തെ ഞാൻ നാവിഗേറ്റ് ചെയ്യുന്നുണ്ട് ലോകത്ത്, അവിടെ ഇവിടെ മുട്ടാതെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. ഇതൊരു അനോണിമസ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് എൻ്റെ ബോഡിയുടെ. ഞാൻ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന അല്ലതും. ഓക്കെ, ഒരു ഗ്ലാസ് വെള്ളം എൻ്റെ കൈ അവിടെ പോകുന്ന എടുക്കുന്നു, ഇതാ അതിൻ്റെ ദൂരം വളർന്നിട്ടും സ്പേസ് നോക്കിയിട്ടും ഒന്നുമല്ല ഞാൻ ചെയ്യും. ഓക്കെ, ഇതെൻ്റെ ബോഡിയിലുള്ള ഒരു അനോണിമസ് ആയിട്ടുള്ള പെർഫോമൻസ്. ഈ പെർഫോമൻസിൻ്റെ ഒരു സിസ്റ്റം ആണ് ബോഡി സ്കീമ. ഈ ബോഡി സ്കീമ എന്ന് പറയുന്നത് ബോഡി ഇമേജിൽ നിന്ന് വ്യത്യസ്തമാണ്. ബോഡി ഇമേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഷ്യസ് ആവുക, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള കോൺഷ്യസ് ആവുമ്പോഴാണ് ബോഡി ഇമേജ് എന്ന്. ഓക്കെ, എൻ്റെ ശരീരത്തെ പറ്റി ഞാൻ കോൺഷ്യസ് ആയിട്ട് ആവുമ്പോഴാണ് ബോഡി ഇമേജ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. ക്ലിയർ ആണോ? ഇത് രണ്ട് സങ്കല്പങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആണോ? ബോഡി ഇമേജിൽ വരുമ്പോൾ എന്താ സത്യത്തിൽ സംഭവിക്കുന്നത്? അനോണിമിറ്റി ഈസ് ലോസ്റ്റ്. എൻ്റെ ശരീരത്തിൻ്റെ അനോണിമിറ്റി ഇല്ലാതാവുന്ന ഒരു മൊമെൻ്റ് ആണ് ബോഡി ഇമേജ്. ഓക്കെ, എൻ്റെ ഓക്കെ എൻ്റെ ശരീരം എന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണ് ബോഡി ഇമേജ് ഉണ്ടാകുന്നത്. ഞാൻ പറ്റി എൻ്റേതല്ലാത്ത അനോണിമസ് ആയിട്ടുള്ള അതിൻ്റെ പെർഫോമൻസിനാണ് ബോഡി സ്കീമ. ക്ലിയർ ആണ്? ഇപ്പോൾ നൃത്തം ചെയ്യുന്ന ഒരു ശരീരം പെട്ടെന്ന് ആ ശരീരത്തെ പറ്റി അവയറാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അനോണിമിറ്റി ഈസ് ലാസ്റ്റ്. അനോണിമിറ്റി ഓഫ് യുവർ ബോഡി ഈസ് ലാസ്റ്റ്. ദ ബോഡി സ്കീമ ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു ബോഡി ഇമേജ്. ഓക്കെ, നിങ്ങൾ ബോഡിക്ക് ഒരു ഓണർഷിപ്പ് വരുകയാണ്, എൻ്റെ ശരീരം അവർ. ഓക്കെ, ഒരു സെൽഫ് രൂപപ്പെടും, എൻ്റെ എന്നുള്ള തോന്നൽ വരാം, ഓണർ ഉണ്ടാവും. അതുവരെ ഓണർ ഓണർഷിപ്പ് ഇല്ലാത്ത ഒന്നാണ് ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സാധാരണ പറയാറുള്ള ഒരു കാര്യം,
എന്റെ ശരീരം എന്ന് പറയുന്നത് എന്താ? എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ അതിനോ, ഞാൻ എന്റെ ശരീരത്തിന് ഓണറാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ശരീരമാവരുത്. എന്റെ ശരീരം എന്ന് പറയുന്ന വാക്കിൽ തന്നെ ആ പ്രത്യേകതയുണ്ട്. ഇപ്പൊ എന്റെ പോക്കറ്റ്, എന്റെ ഷർട്ട് എന്ന് പറയുമ്പോൾ ഷർട്ട് അവിടെ ഉണ്ട്, ഞാൻ അവിടെ ഉണ്ട്. ഓക്കെ, എന്റെ ശരീരം എന്ന് പറയുമ്പോഴോ, ഞാൻ ഐ ആം നോട്ട് ദ ഓണർ ഓഫ് മൈ ബോഡി. ഞാൻ മനസ്സിലായില്ലേ? അപ്പൊ ഈ ഈ ഞാനും ശരീരവും ഓണറും ഓണ്ടും എന്ന രീതിയിൽ രണ്ടായിട്ട് നിൽക്കാത്ത ആ അനോണിമിറ്റിയാണ് ബോഡി സ്കീമ എന്ന് പറയുന്നത്. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓ എന്ന് പറയുന്ന ആ മൊമെന്റ് ഉണ്ടല്ലോ, എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഞാനവിടെ കടന്നു വരും. ഓക്കെ, ഒരു ബോഡി ഇമേജിൽ അനോണിമിറ്റി ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് ഉണ്ടാവുക. ഇപ്പോൾ അൽഷമേഴ്സിൻ്റെ കേസാണ് ഞാൻ ഒരു ഉദാഹരണമായിട്ട് സാധാരണ പറയാറ്. അൽഷമേഴ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ എവറിത്തിങ് ഞാനോ നാരേറ്റീവായിട്ടുള്ള എല്ലാ ഐഡൻറ്റിറ്റിയും ഇല്ലാതാവും. അതാണല്ലോ അൽഷമേഴ്സിൻ്റെ സ്വഭാവം. നിങ്ങൾക്ക് പേരറിയില്ല, എൻ്റെ പേര് ഞാൻ മറക്കുകയാണ്. നമ്മൾ ഒരിക്കലും മറക്കാത്തൊരു കാര്യമായിരിക്കും പേര്, വേറൊരാളുടെ പേര് മറക്കുക, എൻ്റെ പേര് ഞാൻ മറക്കില്ല. എന്നാൽ നാരേറ്റീവായിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്, ആരോ ഒറ്റുള്ള പേരാണ്, അല്ലാണ്ട് എൻ്റെ ബോഡിയിൽ എവിടെയും ഇൻസ്ക്രൈബായിട്ടുള്ളൊന്നല്ല എൻ്റെ പേര് എന്ന് പറയുന്നത്. ആരോ വിളിച്ചു, ഞാനും വിളിക്കുന്നു, നൽകും. നാരേറ്റീവാണ്, പുറത്തുനിന്ന് ആരോപിക്കപ്പെട്ട ഒന്ന്. എൻ്റെ റിലിജ്യൻ, എൻ്റെ നാഷണാലിറ്റി, ആ എൻ്റെ വീട്, എൻ്റെ അഡ്രസ്, ഇതൊക്കെ ഈ ഐഡൻറ്റിറ്റി മുഴുവൻ നാരേറ്റീവായിട്ടുള്ള ഒന്നാണ്. അൽഷമേഴ്സിൻ്റെ ഒരു 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 വളരെ ഒരു പക്ഷേ നല്ല വശം, നല്ല കൂട്ട് അനുഭവം, രോഗം എന്ന രീതിയിൽ അല്ലാതെ നിങ്ങൾ അതിനെ നോക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ വേർ യു ആർ നോ നാരേറ്റീവ് ഐഡൻറ്റിറ്റി ഈസ് ബീങ് സസ്പെൻഡ്, ഡിസ്മിസ്ഡ്, നോട്ട് സസ്പെൻഡ്. നിങ്ങൾക്ക് അറിയില്ല ഞാൻ ആരാന്ന്, എനിക്കറിയില്ല. ഇതൊരു മനോഹരമായ ജീവിതമായിരിക്കും ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേട്ടോ. ഞാനത് സെലിബ്രേറ്റ് ചെയ്യല്ല അൽഷമേഴ്സിനെ. സി, ഞാൻ ആരാ, എൻ്റെ പേരറിയില്ല, ഞാൻ അധ്യാപകനാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇന്നാളുള്ള മകനാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഓണർഷിപ്പ് മുഴുവൻ റദ്ദാക്കപ്പെടുകയാണ്. ശരീരത്തിൻ്റെ മുകളിലുള്ള എല്ലാ ഓണർഷിപ്പും ഉടമസ്ഥതയും റദ്ദാക്കപ്പെടുന്ന ഒന്നായിട്ട് അൽഷമേഴ്സിനെ ഞങ്ങൾ കാണും. പക്ഷേ അയാളുടെ ശരീരത്തിൽ നിങ്ങൾ ഒരു 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 സൂചി കൊണ്ട് കുത്തുമ്പോൾ പെയിൻ ഉണ്ടാവും. ഓക്കെ, ആ പെയിൻ്റെ മൊമെൻ്റിൽ എന്താണ്, അതെൻ്റെ ശരീരം വരുന്നത്. ഓക്കെ, അവിടെ ഞാനവിടെ ഒരു വളരെ സൂക്ഷ്മമായ തലത്ത്, ഇതിനെ കോഗ്നിറ്റീവ് സയൻസുകൾ വിളിക്കുന്ന മിനിമൽ സെൽഫ് എന്നാണ്. മിനിമൽ സെൽഫ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ. ഓക്കെ, നാരേറ്റീവ് സെൽഫ് അല്ല, മിനിമൽ ആയിട്ടുള്ള മിനിമൽ കണ്ടീഷൻ ഓഫ് ആണോ യുവർ എക്സ്പീരിയൻസ്, എനി എക്സ്പീരിയൻസ് ഫോർ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്ത് തരത്തിലുള്ള ആ ഞാൻ അവിടെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ എന്നുള്ളൊരു പേരൊന്നും ഇല്ലാത്ത ഞാനാണ്. ഓക്കെ, ഇതിനെയാണ് മിനിമൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു ഒരു ബോഡി സ്കീമ ബോഡി ഇമേജ് ആയിട്ട് മാറുമ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ അനോണിമിറ്റി ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. ബോഡി ഇമേജിലെ മിനിമലായിട്ടെങ്കിലും ഒരു ഒരു ഓണർഷിപ്പ് അവിടെ ഉണ്ടാവും. ഓക്കെ, എൻ്റെ എന്നുള്ള ഒരു സംഗതി, അത് മൊമെൻ്ററി ആയിരിക്കും ചിലപ്പോൾ, അത് സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല. ബുദ്ധിസ്റ്റുകൾ പറയുന്ന പോലെ മൊമെൻ്ററി സെൽഫാണ്, അത് ക്ഷണികമായിട്ടുള്ള ഇതാണ്, ക്ഷണം ക്ഷണഭംഗമായിട്ടുള്ള ഒന്നാണ്, കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഒന്നല്ല, എൻഡ്യൂറിങ് ആയിട്ടുള്ള സെൽഫല്ല. പക്ഷേ ഇതാണ് ബോഡി ഇമേജിൽ സംഭവിക്കുന്ന ഒരു 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 കാര്യം. ക്ലിയർ? സി, നമ്മൾ ഇതിനെവിടെയാണ് മനുഷ്യർ ജീവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഇടയിലാണ്. ഓക്കെ, ബോഡി ഇമേജിനും ബോഡി ആണോ സ്കീമയ്ക്കും ഇടയിലാണ് നമ്മളുടെ ഒരു ഓസിലേറ്റിംഗ് ആണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അല്ലേ, നിങ്ങൾ അതിലേക്കിതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കാർ ഓടിച്ച് ഇതുവരെ അനോണിമസ് ആയിട്ടുള്ളൊരു ബോഡിയാണ് കാർ ഓടിച്ച് വന്നത്. പക്ഷെ പെട്ടെന്ന് ഞാൻ ഇവിടെ എത്തിയിട്ട് തിരിഞ്ഞു പോകും, തിരിഞ്ഞ് നോക്കാം. ഓക്കെ, അപ്പോഴേ ഉണ്ടാവുന്നുള്ളൂ സത്യത്തിൽ അത്. ഓക്കെ, അനോണിമസ് ആയിട്ടുള്ള ബോഡി എന്ന് പറയുന്നത് അനോണിമിറ്റിയുടെ സിറ്റുവേഷനിൽ ഇല്ല. ഓക്കെ, ആബ്സെൻ്റ് ആയിട്ടുള്ള ബോഡി എന്ന് പറഞ്ഞാൽ ആബ്സെൻസിലില്ല, അത് പിന്നീട് പ്രസൻ്റ് ആകുമ്പോൾ റെട്രോസ്പെക്റ്റീവ്ലി മാത്രമേ അതുള്ളൂ. ക്ലിയർ? ക്ലിയറാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 3 മണിക്കൂർ ഞാനാണ് ഓടിച്ചു വന്നതെന്ന് പറയുമ്പോഴാണ് അതുണ്ടാവുന്നത്, അല്ലെങ്കിൽ അതുണ്ടാവുന്നില്ല. ഞാൻ അതിലാണ് ഇപ്പോൾ ഉറങ്ങുന്ന ആൾക്ക് ഉറക്കില്ല എന്ന് പറയുന്നത്, സ്വപ്നം കാണുന്ന ആൾക്ക് സ്വപ്നം ഇല്ല എന്ന് പറയുന്നത് പോലെ, സ്വപ്നത്തിൽ നിന്ന് ഉറങ്ങു കഴിഞ്ഞാലേ സ്വപ്നം ഉണ്ടാവുള്ളൂ. റിട്രോസ്പെക്റ്റീവിലി മാത്രമേ സ്വപ്നമുള്ളൂ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ സ്വപ്നം എന്ന് പറയുന്ന സാധനമില്ല. ഓക്കെ, അല്ലേ, വർത്തമാനത്തിൽ സ്വപ്നം കാണാൻ ആർക്കും പറ്റില്ല, ഭൂതകാലത്തിൽ മാത്രമേ സ്വപ്നമുള്ളൂ എന്ന് പറയുന്ന പോലെ, ഇതൊരു റിട്രോസ്പെക്റ്റീവ്ലി മാത്രമുള്ള ഒരു ബോഡിലി നോൺ എന്താ പറയുക കോൺഷ്യസ് ആയിട്ടുള്ള പെർഫോമൻസിൻ്റെ ഒരു ഒരു ചിട്ടയാണ് ബോഡി സ്കീമ. സി, അപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റിയുടെ മൊമെൻ്റ് എന്താ എന്നുള്ളതാണ് അടുത്തത്. അല്ലെങ്കിൽ
ഏതർത്ഥത്തിലാണ് നിങ്ങളൊരു പെയിന്റുടെ ഒരു എക്സ്പീരിയൻസിലോ ആയിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റാം? എവിടെയാണ് നമ്മുടെ വിഷ്വൽ എന്ന് പറയുന്നത്, ഈ എനിഗ്മ നമ്മളിപ്പോൾ സൂചിപ്പിച്ച ഈ എനിഗ്മ എങ്ങനെയാണ് വിഷ്വൽ എന്ന് പറയുന്ന ഒന്നിൻ്റെ കോണ്ടെക്സ്റ്റിൽ കാണാൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഇനി പറയാനുള്ളത്. ഇത്രയും ഇപ്പൊ തന്നെ വൈകി പോയിരുന്നു അല്ലേ?